لبيك الله لبيك لبيك اللهم لبيك لبيك اللهم لبيك لبيك اللهم لبيك اللهم لبيك اللهم لبيك اللهم إلى حضرت روح نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم الفاتحة السلام عليكم ورحمة الله وبركاته نمرة يأتي تنقلانا إي بديل نمرة أدير سدو بيكنا مهانا ورغلا آدير برسرم إي بديل إيكي سوان سيئا يوغة تند أو بچاريغ مايا ولغارنا كرم نربيسي غند سمساري كنا دي കെ അബ്ദുറഹിമാൻ മുസ്ലിയാർ അവരുകളാണ് മഹാനവരുകളെയും ഈ വേദിയിലേക്ക് ആദരപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ വിഷയം ഈ മംഗൂസ് മൗലിദ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, മംഗൂസ് മൗലിദ് പ്രധാനപ്പെട്ടതാണ്. ഒരു കിതാബുകളിലൊക്കെ പഠിപ്പിക്കപ്പെടുമ്പോൾ ആദ്യം മുഖത്തിനെ പറ്റിയാൽ പറയാം, ശരീരം മുഴുവനും പറയുന്നിടത്ത് മുഖം. അത് ഏറ്റവും പ്രസിദ്ധമായ മംഗൂസ് മൗലിദ് ഒരു വിഷയമായി വെച്ചു. മൗലൂദുകളൊക്കെ വളരെ ഉസ്താദ് ഇഷ്ടപ്പെട്ട എല്ലാ മൗലൂദും. അപ്പോൾ മൗലൂദുകളെല്ലാം മഹാനായ ഉസ്താദ് അവർ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനം മംഗൂസ് മൗലൂദ്. ആ വിഷയത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് മഹാനായ എം പി മുസ്തഫ ഫൈദ് ഇവിടെ ക്ലാസ് എടുക്കാൻ പോവുകയാണ്. മഹാനവരുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ വേദിയിൽ ധന്യമാക്കുന്നത് സെയ്ദ് ബാബു തങ്ങൾ, ഒളവണ്ണ അബൂബക്കർ ദാരിമി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കാലഘട്ടം വളരെ മോശമായ അവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കറിയാം. അതുകൊണ്ട് നമ്മുടെ ഈ അള്ളാഹുമായിട്ടുള്ള അടുപ്പം ഉണ്ടായാൽ മാത്രമേ ദുനിയാവിലും നാളെ ആഖിറത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആ അടുപ്പത്തിൻ്റെ ഭാഗമാണ് മുഹമ്മദ് മുസ്ലിയാരപ്പുള്ള സൂഫി വര്യന്മാർ. അവരെ മാതൃക, അവർ കാണിച്ചു തന്ന പ്രവർത്തനങ്ങൾ, അത് നമ്മൾ നമ്മുടേതൊക്കെ നമുക്ക് തന്നെ പ്രാവർത്തികമാക്കാൻ, നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു താലാൻ അടുത്ത് അറിയുക, അതാണ് സൂഫി അല്ലെങ്കിൽ ഒലിജി അവരുടെ പദ്ധതികൾ. അള്ളാഹുവിൻ്റെ അടുത്തറിയുക, നാഫിയ എൽമ കരസ്ഥമാക്കും. അത് അതിൻ്റെ ആളുകളോട് നാം ചോദിച്ചറിഞ്ഞ് അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് വിഭാഗത്തെടുക്കുക. അത് എന്നാൽ മാത്രമേ നമുക്ക് ശാശ്വതമായൊരു പരലോക ജീവിതം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് അള്ളാഹു സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറു പ്രസംഗം നിർത്തുന്നു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാരെ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഉസ്താദിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. അതും തന്നെ എന്നെക്കാൾ താനുമായി കൂടുതൽ അടുത്ത് പെരുമാറിയ പല ആലുമീങ്ങളും ാക്കിരിയങ്ങളും അങ്ങനെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരിൽ നിന്നെല്ലാം ഇത്തരം പാഠങ്ങൾ ഉൾക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധം മനസ്സിലെ താനൊരു സാധാരണ മനുഷ്യൻ ആയിരുന്നില്ല. തന്നെ സംബന്ധിച്ചോളം തൻ്റെ ജീവിത രീതി, തനിക്ക് വാസ്തവത്തിൽ ഇവിടെ എന്തൊക്കെ ആ നമ്മളൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ വലിയൊരു പ്രൗഢമായ ജീവിതം വേണമെങ്കിൽ അത് ഒന്നാകെ ചെയ്തു കൊടുക്കാൻ, പക്ഷെ അതൊന്നും താൻ ആഗ്രഹിച്ചിട്ടില്ല. ദുന്യാവുമായി ശരിക്കു പറഞ്ഞാൽ ദുന്യാവുമായി ഒരു ബന്ധവുമില്ല. ശരിക്കൊരു സാഹിദ് അഥവാ അള്ളാഹുവിൻ്റെ ഔലിയാക്കളിലും ദുഹദാക്കളിലും പെട്ട് സാഹിദീങ്ങളിൽ പെട്ട്, എന്നാൽ ദുന്യാവുമായുള്ള യാതൊരു ഇലാഖത്തുൽ കൽബും ഇല്ലാതെ 100% അള്ളാഹുവിന് അറിഞ്ഞ് തൻ്റെ മുണ്ടാതിരിക്കലും യഥാർത്ഥത്തിൽ ഇബാദത്താണ്, അല്ലെങ്കിൽ സംസാരിക്കുന്നതും ഇബാദത്ത്. അങ്ങനെ 24 മണിക്കൂറും ഇബാദത്തിൽ തന്നെ കഴിഞ്ഞ് ഏത് സമയത്തും ആര് വന്നാലും, ആലുമീങ്ങൾ വന്നാലും, രാക്കിരിയങ്ങൾ വന്നാലും, സാധാരണക്കാരൻ വന്നാൽ, ആര് വന്നാലും അള്ളാഹുവിൽ വഴിപ്പെട്ട് ജീവിക്കുന്നതിൻ്റെ ആ ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കലായിരുന്നു താൻ ചെയ്തിരുന്നത്. അത് ചിലപ്പോൾ മൗനത്തിലൂടെയായിരിക്കും. ചിലപ്പോൾ കണ്ട് നിങ്ങൾ താൻ വഫാത്തായി, നമുക്കറിയാം രാത്രി 12 മണി, അതായത് പത്രങ്ങളൊക്കെ പത്രത്തിൽ കൊടുക്കാൻ കഴിയാത്തല്ല, മറ്റൊരു വാർത്ത കൊടുക്കാൻ കഴിയാത്തൊരു പാതിരാ സമയത്ത് വഫാത്ത് നടന്നെങ്കിൽ നമ്മളൊക്കെ
അനുഭവസ്ഥല്ല, ദീർഘസാക്ഷികളല്ലേ എല്ലാ എത്രയാ ആ ലക്ഷക്കണക്കിന് ജനങ്ങൾ എവിടെ നിന്ന് വന്നതായത്. ഇയാളെ സംബന്ധിച്ച് വല്ല പ്രചാരം ഇവിടെ ഉണ്ടോ? വല്ല പത്രത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ടോ? വല്ല ഫോട്ടോ അദ്ദേഹത്തിന് ഇവിടെ ഉണ്ട്? എവിടെ നിന്ന് വന്ന ആൾക്കാരൊക്കെ എവിടെ നിന്ന് വന്നു? നേരത്തെ പറഞ്ഞു വെച്ചോ അറിയിച്ചു വെച്ചോ എന്നല്ലല്ലേ, ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പം അതുകൊണ്ട് അതൊരു വെറും ഒരു മനുഷ്യനല്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഒരുപാട് തെർബിയത്തുകൾ, അവരുടെ ശിക്ഷണങ്ങൾ ഒരുപാട് ഇവിടെ നടന്നിട്ടുണ്ട്, എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നാം തന്നെ സിയാറത്ത് ചെയ്യുന്നതിലും ഹയാത്ത് കാലത്ത് സന്ദർശിച്ചതിലുപരി അത്തരം മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പാരത്രികരി മരിച്ചതിന് ശേഷം അതാണ് യഥാർത്ഥത്തിൽ ഹയാത്ത്. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ ഈ ഭൗതിക ലോകത്തുള്ള ജീവിതം എന്നതിലുപരി യഥാർത്ഥമായ ജീവിതം ഏത്? ഇന്നദ്ദാറുൽ ആഖിറത്തിൽ ഹയവാൻ, അതാണ് ജീവിതമെങ്കിൽ ആ ബർസഖിയായ ആലമിൽ അവിടെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുമെന്ന നിലക്ക് നമ്മൾ തന്നെ നേരിട്ട് തന്നോട് സങ്കടം പറഞ്ഞ് അല്ലെ തന്നെക്കൊണ്ട് തവസ്സുര ചെയ്ത് അങ്ങനെ ചെയ്യുന്ന അത് ഫലം കാണുമെന്ന കാര്യം ഉറപ്പ് തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല താനടക്കമുള്ള മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സൂഫിയാക്കൾ, നല്ലവരായ മനുഷ്യന്മാർ, സ്വാലിഹ്, അവരെ സ്നേഹിച്ചുകൊണ്ടും ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടും അത് ആത്മാർത്ഥതയോടുകൂടി ആ സ്നേഹം സ്നേഹിച്ച് ജീവിതം അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി അവസാനം നല്ല നിലക്കൊരുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറ. വളരെ എളിയവനായ ഈ വ്യക്തി എനിക്ക് വേണ്ടി ആഖിബത്തിൻ്റെ സലാം, വേറെ ഒന്നും വേണ്ട, ആഖിബത്തിൻ്റെ ഹുസ്നന് വേണ്ടി നിങ്ങളൊക്കെ ദ്വാരക്കണം എന്ന് മാത്രം വസൂയത്ത് ചെയ്ത് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കുന്നതോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്കിൽ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. വാഖിറു ദാവാന അനിൽ ഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട പണ്ഡിതനും പ്രഗത്ഭനുമായ മുസ്തഫ ഫൈദി അവരെ സാദരം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد شفيع المذنبين وعلى آله وصحبه الفائزين. أما بعد، فإن خير الكلام كتاب الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. يتوم بومان الله أستاذ ماري مهان ماريا ساداتي غلي പ്രിയപ്പെട്ട സഹോദരന്മാരെ, വിശിഷ്യ ബഹുമാനപ്പെട്ട തുർപ്പനച്ചി ഉസ്താദ് അവരുടെ മൊഹിബീങ്ങളെ, സഹോദരന്മാർ, ആദ്യത്തെ ഉറൂസ് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ മഹത്തായ മംഗൂസ് മൗലിദ് ജൽസയിൽ സംബന്ധിക്കാൻ സാധിച്ചത് ഒരു വലിയ അനുഗ്രഹമായി കാണുകയാണ് ഞാൻ. മൗലിദുമായി, പ്രത്യേകിച്ച് മംഗൂസ് മൗലിദുമായി ഉസ്താദിൻ്റെ മാനസികമായ താൽപര്യം, അത് യഥാർത്ഥത്തിൽ കേരള മുസ്ലിങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട സംഗതിയാണ്. ചരിത്രപരമായ അല്ലെങ്കിൽ കീഴ്വഴക്കപരമായ
ആദർശപരമായ ഒരു വസ്തുത അതിൻ്റെ പിന്നിലുണ്ട്. അത് ഗൗരവതരത്തിൽ ചിന്തിക്കാനുള്ളതാണ്. മംഗൂസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അറബി ഭാഷാർത്ഥം ചുരുക്കപ്പെട്ടത് എന്നാണ്. മറ്റു നിലവിലുള്ള മൗലിദുകളുടെ എല്ലാം ആശയം ചുരുങ്ങിയ രൂപത്തിൽ ഇതിൽ ഉൾക്കൊണ്ടു എന്ന അർത്ഥമാണ് ഇതിനെന്ന് നാം മനസ്സിലാക്കിയവരാണ്. എന്നാൽ ഇവിടെ പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നത് നഖ്സ് എന്നതാണ് അതിൻ്റെ ധാതു. നഖ്സ് എന്നാൽ ചുരുക്കുക, ഇളവ് ചെയ്യുക എന്നൊക്കെ. വലിയ വലിയ കമ്പനികൾ അവരുടെ ഉയർന്ന ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രത്യേക ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസിദ്ധം ചെയ്യാറുണ്ട്. ഭാഷയിൽ അടിസ്ഥാനപരമായി അതിന് നഖ്സ് എന്ന് ഉപയോഗിക്കും. ആ നിലക്ക് ഉള്ള ഒരു ഇളവ് ഇതുകൊണ്ട് ലഭിക്കുന്നു. മറ്റുള്ള മൗലിദുകളെ അപേക്ഷിച്ച് കൂടുതലില്ലെങ്കിലും പെട്ടെന്ന് തന്നെ ഓതിത്തീർക്കാൻ ചൊല്ലിത്തീർക്കാൻ കഴിയുന്നതാണെങ്കിലും അതിൻ്റെ പ്രതിഫലത്തിൻ്റെ വകുപ്പിൽ പ്രഖ്യാപിക്കപ്പെട്ട ഇളവ് അത് വളരെ വലുതാണ്. ആ ഇളവ് സാന്ദർഭികമായി നാം ഉപയോഗപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് ഈ സമയത്ത് നഷ്ടപ്പെടാൻ പാടില്ല എന്നാണ് മംഗൂസ് എന്നതിൻ്റെ പല അർത്ഥങ്ങളിലും ആശയങ്ങളിലും ഒന്ന് എന്ന നിലയ്ക്ക് നമുക്ക് വിലയിരുത്താനുള്ളത്. ലോകത്തൊരുപാട് മൗലിദുകളുണ്ട്. അറബികളും അനറബികളും ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ ജീവിക്കുന്ന ആളുകളുമൊക്കെ മൗലിദുകൾ എഴുതിയിട്ടുണ്ട്. പല മൗലിദുകളും ഉള്ള സമയത്താണ് മംഗൂസ് മൗലിദ് രചിക്കപ്പെടുന്നത്. അതാരാണ് രചിച്ചത് എന്ന് ചോദിച്ചാൽ മഹാന്മാരായ നമ്മുടെ ചരിത്രകാരന്മാരായ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, അവർ പറയുന്നത് ബഹുമാനപ്പെട്ട ഒന്നാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവാണ് അത് എഴുതിയതെന്ന്. എന്ന് വെച്ചാൽ അത് കേരളത്തിൻ്റെ മൗലിദാണ്. പൊന്നാണി മുസ്ലിങ്ങളുടെ മക്കയാണ് എന്ന് നമുക്കറിയാമല്ലോ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഇസ്ലാമിൻ്റെ പ്രഭ ചൊരിയപ്പെട്ടത് പൊന്നാണിയിലാണ്. വളരെ വൈജ്ഞാനികമായ, വളരെ സാംസ്കാരികമായ ഒരു ചൈതന്യം അവിടെയാണ് ആദ്യമായി പ്രകടമായത്. മഖ്ദൂമികളാണ് അതിൻ്റെ പിന്നിലുള്ളത്. വലിയ മഖ്ദൂം അവർകൾ മംഗൂസ് മൗലിദ് രചിച്ചു. നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാർ പറയുന്നു, അങ്ങനെ അതിനുശേഷം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അഥവാ നമ്മുടെ ഫതുഹുൽ മുഈൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം അവരുടെ ഉസ്താദ് ഖാതിമത്തുൽ മുഹഖിഖീൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു, മുസ്ലിം ലോകത്ത് എന്നും അനുസ്മരിക്കപ്പെടുന്ന ലോകത്തെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഏറ്റവും ഉയർന്ന മഹാനായ പണ്ഡിതൻ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു അവിടെ വന്നു. അദ്ദേഹമാണ് ആ മംഗൂസ് മൗലിദിൻ്റെ ദുആ എഴുതിയത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. മംഗൂസ് മൗലിദിൻ്റെ ദുആ ഇബ്നു ഹജറുൽ ഹൈതമി അവർക്കാണ് എഴുതിയത്. സലാത്തും തുജീനാ ബിഹാ മിൻ ജമീഇൽ അഹ്വാലി വൽ ബലിയാത്ത് എന്ന് പറയുന്ന സലാത്ത് കഴിഞ്ഞിട്ടുള്ള ആ തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ടല്ലോ, അദ്ദേഹമാണ് എഴുതിയത്. അവിടെ ബിജാഹി നബീക്കൽ കരീം, പടച്ചവനെ നിന്റെ മഹാനായ പ്രവാചകന്റെ ഹക്ക് കൊണ്ടും വലീക്കൽ അലീം, നിന്റെ മഹാനായ ഒലിയിന്റെ ഹക്ക് കൊണ്ടും എന്ന് പറഞ്ഞ് ഒരൊറ്റ ഒലിയിനെ അവിടെ പറഞ്ഞത്
ഇത് എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂം എന്ന ഒന്നാമനായ ലോക പ്രശസ്ത പണ്ഡിതൻ പണ്ഡിതനെ തവസ്തുൽ ചെയ്തുകൊണ്ടാണ് എന്ന് നമ്മുടെ ഉസ്താദ്മാർ പറയുന്നു. അല്ലെങ്കിൽ ഔലിയായിക്കൽ കിറാം എന്നാണ് പറയേണ്ടത് സാധാരണഗതിയിൽ വായിക്കുകയാണെങ്കിൽ. അതേസമയത്ത് ബിജാഹി നബീക്കൽ കരീം വലിയക്കൽ അളിയുമെന്ന് ഒരൊറ്റ ഒലിയിനെ പറഞ്ഞത് ആ സന്നിധാനം പരിഗണിച്ചുകൊണ്ടാണ്. ഒന്നാം ദൈനുദ്ദീൻ മഖ്ദൂമാണ് രചയിതാവ്. അദ്ദേഹത്തിൻ്റെ സന്നിധാനം അദ്ദേഹത്തിൻ്റെ ജാഹുബർക്കത്തും കൂടി ഉൾക്കൊള്ളിച്ച് ദ്വായർന്നതാണ് ആ ദ്വായ ചെയ്തത് ഇബ്നു ഹജറുൽ ഹൈതമിയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. മൗലിദ് എഴുതിക്കഴിഞ്ഞതിൻ്റെ ദ്വായ എഴുതുമ്പോൾ ആ ദ്വായിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മങ്കൂസ് മൗലിദിൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞല്ലേ ഇളവാണ്. എന്തിനളവ്? ഇളവ് ഇളവ് എന്ന് പറഞ്ഞാൽ നാം വളരെ ചുരുങ്ങിയതേ കൊടുക്കുന്നുള്ളൂ എന്ന വളരെ വലുത് നമുക്ക് ലഭിക്കുന്നു. ഇതാണല്ലോ ഇളവിൻ്റെ അർത്ഥം. വളവില്ലാത്ത ഇളവ് അതാണ്. ഇന്ന് രാജ്യത്ത് വലുത് നടക്കുന്നത് വളവുള്ള ഇളവാണ്. അത് ആദ്യത്തെ വിലയേക്കാൾ വലുതായിരിക്കും. പക്ഷേ ഇത് ശരിക്കുള്ള ഇളവ്. ഈ ചെറിയ മൗലി തോന്നിയാൽ അതുകൊണ്ട് എന്ത് ലഭിക്കും? എന്ത് ലഭിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കാം, എന്ത് ലഭിക്കാൻ അവകാശപ്പെടും എന്നതിൻ്റെ ഒരു ഉള്ളടക്കമാണ് ദുആയിൽ സലാത്തൻ തുഞ്ചീന ബിഹാമിൻ ജമീൽ വാലിവൽ ബലിയാത് വതുസല്ലിമുന ബിഹാമിൻ ജമീൽ അസ്ഖാബി വൽ ആഫാത് വതുതഹ്ഹിറുന ബിഹാമിൻ ജമീൽ സയ്യാത്. നമ്മുടെ മാനസികമായ ശാരീരികമായ നമ്മുടെ ഭൗതികമായ ആത്മീയമായ പ്രയാസങ്ങളെല്ലാം ഇതുകൊണ്ട് ദൂരീകരിക്കണമേ തമ്പുരാനെ. അങ്ങനെ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഈ മൗലിദിൻ്റെ പ്രാർത്ഥനയിൽ ആദ്യമായി ഉൾക്കൊള്ളിക്കുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യം അവൻ്റെ പ്രയാസങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. പിന്നീടാണ് അവന് വേണ്ട ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടുക എന്നുള്ളത്. അത് പൊതുവെ ഇസ്ലാമിൻ്റെ തത്വം അങ്ങനെ തന്നെയാണ്. വേണ്ടാത്തത് ആദ്യം മാറ്റി നിർത്തണം, എന്നിട്ട് വേണ്ടത് ഉൾക്കൊള്ളണം. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, അല്ലാഹു അല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. കള്ള ദൈവങ്ങളെയെല്ലാം മാറ്റി നിർത്തി പിന്നെ മുഹമ്മദുർ റസൂലുള്ളാ. കുളിച്ച ശേഷമാണല്ലോ സുഗന്ധം പുരട്ടേണ്ടത്. സുഗന്ധം പുരട്ടിയ ശേഷമല്ല കുളിക്കൽ. അപ്പൊ കുളിക്കുന്നത് വൃത്തികേടകളെല്ലാം ഒഴിവാക്കിയ പിന്നീട് സുഗന്ധം പുരട്ടുന്നു. ഇതാണ് വാസ്തവത്തിൽ തത്വം. ഈ തത്വമാണ് ഈ മൗലിദിൻ്റെ ദുആയിൽ പ്രത്യേകിച്ച് പ്രകടമാകുന്നത്. അപ്പൊ മങ്കൂർ എന്ന ആ പേരിൻ്റെ ആശയം എന്ത് എന്ന് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ ഇത് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കേരള മുസ്ലിങ്ങൾക്കുള്ള മൗലിദാണ് എന്ന്. അത് ആ കേരളത്തിൻ്റെ കേന്ദ്രമായതുകൊണ്ട് തന്നെ വേറെ മൗലിദുകൾ ഇല്ലാഞ്ഞിട്ടല്ല ഇതിനേക്കാൾ വലുതുണ്ടായിരുന്നു. മുസ്ലിം കേരളത്തിൻ്റെ നേതൃത്വം വഹിച്ച ആ കേന്ദ്രത്തിൽ നിന്ന് തന്നെ മൗലിദ് വന്നു. നിങ്ങൾ നോക്കൂ, ലോകായ ലോകത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പവ ആക്ഷരിച്ചുകൊണ്ടിരിക്കുകയാൽ പ്രവാചകന്റെ ആ ദർശനം വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാൽ അലം നശ്റഹ് ലക്ക സദ്റക് നബിയെ, താങ്കളുടെ ഹൃദയം താങ്കൾക്ക് ഞാൻ വിശാലമാക്കി തന്നില്ലേ? താങ്കളുടെ ഹൃദയം, ഹൃദയത്തില ഹൃദയമാണല്ലോ കാഴ്ചക്കും കേൾവിക്കും എല്ലാത്തിനും അടിസ്ഥാനമായിട്ടുള്ളത്. താങ്കളുടെ ഹൃദയം താങ്കളുടെ കണ്ണ് എന്ന് പറയാതെ, താങ്കളുടെ കൈകാലുകൾ എന്ന് പറയാതെ, താങ്കളുടെ ഹൃദയം അലം നശ്റഹ് ലക്ക സദ്റക്, താങ്കളുടെ ഹൃദയം നാം താങ്കൾക്ക് വിശാലമാക്കി തന്നില്ലയോ എന്ന് ചോദിച്ചു. എന്താണ് ആ വിശാലമാക്കൽ? അത് നാം മനസ്സിലാക്കണം. ആ വിശാലമാക്കൽ എന്ത് എന്ന്? സാധാരണ നമ്മുടെ ടെലഫോൺ എക്സ്ചേഞ്ചിൻ്റെ പരിധി വർദ്ധിപ്പിച്ചു എന്ന് പറയാറുണ്ട്, പ്രസരണ ശേഷി വർദ്ധിപ്പിച്ചു എന്ന് പറയാറുണ്ട്. ആദ്യം 100 ആളുകൾക്കുള്ള സംവിധാനമായിരിക്കും, പിന്നീട് 1000 ആളുകൾക്കുള്ള സംവിധാനമായിരിക്കും, പിന്നീട് 10,000 ആളുകൾക്കുള്ള സംവിധാനമായിരിക്കും. ഇത് എക്സ്ചേഞ്ചിൻ്റെ പ്രസരണ ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയും. നാം പത്രങ്ങളിൽ ഇടയ്ക്ക് വായിക്കാറുണ്ടല്ലോ. എന്നാൽ ഇതുപോലെ ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം, പ്രവാചകന്റെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ശക്തി, ഹൃദയത്തിൻ്റെ ശക്തി, ഏതു ലോകവുമായി ബന്ധപ്പെട്ട് കാണാനും കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള അത് ജീവിതകാല മരണകാല വ്യത്യാസമില്ലാതെ ഉൾക്കൊള്ളാനുള്ള മനസ്സിൻ്റെ ആ ആവാഹ ശക്തി, മനസ്സിൻ്റെ ദർശനശക്തി,
അതിൻ്റെ പ്രസരണ ശക്തി അത് വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, وَقُلْ يَعْمَلُوا فَسَيَرَى اللَّهُ عَمَلَكُمْ وَرَسُولُهُ وَالْمُؤْمِنُونَ وَقُلْ نَبِي പറഞ്ഞോളൂ. ഇനി പറയാൻ മടിക്കണ്ട. ജനങ്ങളെ, സത്യവിശ്വാസികളെ, ഇസ്ലാമിൻ്റെ ആളുകളെ, നിങ്ങൾ പ്രവർത്തിക്കുകയും നിങ്ങൾ അമൽ ചെയ്യുകയും നിങ്ങൾ പ്രവർത്തിക്കുകയും എന്തൊക്കെയാണ് നിങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടുള്ളത്? ഉദുഹുലു ഫിസ്സുൽമി കഫ, ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ യഥോചിതം സൗകര്യപൂർവ്വം നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കുക. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കൂ. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽമുഅ്മിനൂൻ, അല്ലാഹു നിങ്ങളുടെ ആ പ്രവർത്തനം കാണുന്നു, അല്ലാഹുവിൻ്റെ പ്രവാചകനും കാണുന്നു, വൽമുഅ്മിനൂൻ മുഅ്മിനീങ്ങളും കാണുന്നു. മറ്റു പ്രവാചകന്മാർ കാണാഞ്ഞിട്ടല്ല, പക്ഷെ നമ്മുടേതായ ബന്ധം, നമ്മുടേതായ പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നിർണയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു എന്ന് പറഞ്ഞു. അവിടെ അതിലേറെ എളുപ്പമായിരുന്നു വറസൂലുഹു, അല്ലാഹുവിൻ്റെ മറ്റു പ്രവാചകന്മാരെന്ന് പറയുന്നത്. അവർ കാണാഞ്ഞിട്ടല്ല, അവർ കേൾക്കാഞ്ഞിട്ടല്ല, അവർ മനസ്സിലാക്കാഞ്ഞിട്ടല്ല, നാമുമായുള്ള നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ബന്ധം, അതിൻ്റെ കേന്ദ്രം അല്ലാഹും അല്ലാഹുവിൻ്റെ റസൂലുമാർ. അള്ളാഹുവിന്റെ നിശ്ചിത റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ജനങ്ങളെ, നിങ്ങളുടെ അന്ത്യപ്രവാചകൻ, നിങ്ങളെ അഭിസംബോധന ചെയ്ത, നിങ്ങൾക്ക് ഏറ്റവും അധികം ഉത്തരവാദിത്വമുള്ള ആ പ്രവാചകനും നിങ്ങളെ കാണുന്നു, കേൾക്കുന്നു. വൽമുഅ്മിനൂൻ, ആ തുടർച്ചയിൽ, ആ രൂപത്തിൽ, ആ കീഴ്വഴക്കത്തിൽ വന്നവരെല്ലാം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ ആ പ്രസരണ ശേഷി വർദ്ധിപ്പിച്ചു അല്ലാഹു തആല. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും കാണാനും ദർശനങ്ങൾ നൽകാനും ഉൾക്കൊള്ളാനും നൽകാനും സാധിക്കുന്നു. തുടർച്ചയിൽ സത്യവിശ്വാസികൾക്കും അതിന് കഴിയുന്നു. അവിടുത്തെ മഹാന്മാരായ ഔലിയാക്കന്മാർ, അവിടുത്തെ സഹാബാക്കൾ, താബിയുകൾ, മഹാന്മാരായ ഔലിയാക്കൾ, സൂഫിയാക്കൾ, ഇവർക്കൊക്കെ സാധിക്കുന്നു. قل هذه سبيلي ادعو الى الله على بصيره انا ومن اتبعني. നാം പറഞ്ഞ് ശ്രദ്ധിക്കണം, ഖുർആൻ പറഞ്ഞ് ശ്രദ്ധിക്കണം. കുൽ, നബി പറയൂ, ഇതെല്ലാം കാണും കേൾക്കും, അല്ലാഹു റസൂലും സത്യവിശ്വാസികളും കാണും കേൾക്കും എന്നൊക്കെ പറഞ്ഞെങ്കിൽ അതുപോലെ പറയുന്നു. അതിൻ്റെതായ ബാക്കി മുഅ്മിനീങ്ങളും കാണുന്നു എന്ന് പറയുമ്പോ അങ്ങനെ കാണുമോ? ഈ മലയിൽ കയറിയവർ കാണുമോ? എന്തിനൊരു മല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. വാസ്തവത്തിൽ അതിനെല്ലാം മറുപടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മുഅ്മിനീങ്ങൾ കാണും എന്ന് പറഞ്ഞതിൻ്റെ അതിൻ്റെതായ ഒരു പ്രമാണമായി അല്ലാഹു തആല പറയുന്നു, നബിയെ താങ്കൾ പറയൂ, ഹാദിഹി സബീലി, ഇത് ഞാൻ കൊണ്ടുവന്ന മാർഗമാണ്. ശരിയായ കാഴ്ചപ്പാടിലൂടെയാണ് ഞാനും എന്നെ അനുഗമിച്ചവരും അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്നത്. ശരിയായ കാഴ്ചപ്പാട് എൻ്റെ കാഴ്ചപ്പാട് തന്നെയാണ് അവർക്കുമുള്ളത്. എനിക്കൊരു കാഴ്ചപ്പാട്, അവർക്ക് വേറെ കാഴ്ചപ്പാടല്ല. ഞാനും എന്നെ അനുഗമിച്ചവരും ഒരൊറ്റ കാഴ്ചപ്പാടിലാണ്. എന്നെ അനുഗമിച്ചവരും. അപ്പൊ ആ തുടർച്ച ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞത് അവരുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കും, അവരുടെ കണ്ണിലുണ്ടായിരിക്കും. ഇതാണ് എന്റെ ഇഷ്ടദാസൻ എന്ന് പറഞ്ഞത്. അവിടെ മുഹമ്മദ് നബി എന്ന് മാത്രം പറഞ്ഞില്ല, എന്റെ ഇഷ്ടദാസന്റെ കണ്ണ്, കൈ, കാല്, ഇതെല്ലാം ഞാനാകും എന്ന് അല്ലാഹു തആല പറഞ്ഞെങ്കിൽ, സഹോദരന്മാരെ, ഞാനും എന്നെ അനുഗമിച്ചവരും ഒരേ കാഴ്ചപ്പാടിലാണ് എന്ന് പറഞ്ഞെങ്കിൽ അത് വിശാലമാണ്. എൻ്റെ അടിമ എന്നിലേക്കെടുത്താൽ അവൻ്റെ കയ്യും കാലും കണ്ണും കാതും ഞാനാകുമെന്ന് പറഞ്ഞെങ്കിൽ ഇതിനെല്ലാമുള്ള പ്രസരണ ശേഷി വർദ്ധിപ്പിച്ചു കിട്ടും, അല്ലാഹു തആല അവരനുഗ്രഹിക്കും എന്നാണ് ഇതിൻ്റെ എല്ലാം ആശയം. ഇങ്ങനെ നാം മനസ്സിലാക്കുമ്പോൾ നാം റസൂലുള്ളാഹി മദഹ് പറയുന്നത്, മങ്കൂസ് മൗലിദ് ഓതുന്നതെല്ലാം ഈ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ കണ്ടുകൊണ്ടിരിക്കുകയാൽ ലോകത്താരൊക്കെ റസൂലുള്ളാഹിന്റെ മദഹ് പറയുന്നു, റസൂലുള്ളാഹിന്റെ കീർത്തനങ്ങൾ പറയുന്നു എന്നത് റസൂലുള്ളാഹ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാൽ, ആ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ വകയായി കേരളത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് ആ വിഷയത്തിൽ ഭാഗവാക്കാകാൻ വേണ്ടി നൽകിയിട്ടുള്ളതാണ് മങ്കൂസ് മൗലിദ്.
അതിന്റെ ആദ്യം പറയുന്നു നോക്കൂ, അവിടുന്ന് ഞങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കേരളക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവിടുന്ന് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാൽ ഇസ്ലാം ഇവിടെ എത്തി. മഹാന്മാരായ സഹാബിവര്യന്മാർ ഇവിടെ ഇസ്ലാം മതം പ്രചാരണം ചെയ്തു. അപ്പൊ നാം എന്ത് ചെയ്തു ആ ഇസ്ലാമിന്റെ പേരിൽ? ലോകത്തുള്ളവരെല്ലാം റസൂലുള്ളാഹിനെ കീർത്തിക്കുന്നു, പകീർത്തനങ്ങൾ നിർവഹിക്കുന്നു. റസൂലുള്ളാഹിനെ പ്രകീർത്തനം ചെയ്യുന്ന, റസൂലുള്ളാഹിനെ നാം ഹംദ് ചെയ്യുന്ന, സ്തുതിക്കുന്ന എല്ലാ സ്തുതിയും അത് അല്ലാഹുക്കുള്ളതാണ്, അത് അല്ലാഹുക്ക് വേണ്ടിയിട്ടാണ്. പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞു. ആദ്യത്തെ പരിശുദ്ധ ഖുർആനിൽ ആദ്യം കാണുന്ന ഏറ്റവും മഹത്തായ നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയാവുന്ന ദേശീയ ആദർശവും പ്രഖ്യാപനം എന്ന് പറയുന്ന ഫാത്തിഹ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, മഹാന്മാർ എഴുതിയില്ലേ, എല്ലാ സ്തുതി കീർത്തനങ്ങളും അത് അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ളതാണ്. സൂറയെ സ്തുതിച്ചാലും, മൊഹിദ്ദീൻ ശൈഖിനെ സ്തുതിച്ചാലും, ഉസ്താദുമാരെ സ്തുതിച്ചാലും, ഉസ്താദ് അവരുകളെ സ്തുതിച്ചാലും, ഇതെല്ലാം അല്ലാഹുവിന് വേണ്ടിയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഇതെല്ലാം അല്ലാഹു തആലക്ക് വേണ്ടിയാണ്. അള്ളാഹനെ സ്തുതിക്കുന്നതിന്റെ ഭാഗമാണ് ഇതൊക്കെ. അതുകൊണ്ട് റസൂലുള്ളാ ശ്രദ്ധിക്കുന്നു, ഇങ്ങോട്ട് തിരിഞ്ഞ് ശ്രദ്ധിക്കുന്നു, അത് ജീവിത മരണ വ്യത്യാസമില്ലാതെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞില്ലേ, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാൻ, എന്റെ വഫാത്തും നിങ്ങൾക്ക് ഖൈറാൻ, ഞാൻ വഫാത്തിന് ശേഷം നിങ്ങളെ നിരീക്ഷിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അസ്തഗ്ഫിറുല്ലാഹ് അലീം എന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു, നിങ്ങൾ നന്മ ചെയ്താൽ ഞാൻ അല്ലാഹുവെ സ്തുതിക്കുന്നു. ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ പ്രവർത്തനം നാം എന്ത് ചെയ്യുന്നു എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. സ്റ്റേറ്റ് തലത്തിൽ നാം നമ്മുടെ ഒരു പ്രവർത്തനം പ്രഖ്യാപിച്ചു. ആ സ്റ്റേറ്റ് തലത്തിൽ ആ പ്രഖ്യാപനം സ്റ്റേറ്റ് ജില്ലകളും മറ്റൊക്കെ ഏറ്റെടുത്തു. എന്നിട്ട് അവരെ പ്രവർത്തനം നടത്തിയ ശേഷം അതെല്ലാം അവരെക്കൊന്ന് വിളിച്ചു വരുത്തി, എന്ത് ചെയ്തു, എന്ത് ചെയ്തു, എന്ത് ചെയ്തു എന്നൊരു ചോദ്യമുണ്ടായിരിക്കും. അത് സർവ്വസാധാരണമാണ്. എന്നാൽ ഇസ്ലാമികമായ ഇസ്ലാമിക സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക ലോകം, ആ ലോകത്ത് നാം എന്ത് ചെയ്തു, കേരളക്കാർ എന്ത് ചെയ്യൂ, എന്ത് ചെയ്യണം എന്നതിനാണ് കേരളക്കാർക്ക്, പ്രത്യേകിച്ച് കേരളക്കാരുടെ നേതൃത്വം വഹിച്ച മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആലാനു മൗലിദ് നൽകിയത് അതൊരു ഇളവാണ്. അതുമായി ബന്ധപ്പെട്ടാൽ പല ഇളവുകളും ലഭിക്കുന്നു. അവിടുന്ന് ഉപ്പയാണ്, അവിടുന്ന് ഉമ്മയാണ്. അതിനപ്പുറത്തേക്ക് ഭൗതിക ലോകത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പറയാനില്ലല്ലോ. അവിടുന്ന് ഉപ്പയാണ്, അവിടുന്ന് ഉമ്മയാണ്. പ്രവാചകൻ സത്യവിശ്വാസികൾ അവരുടെ ആത്മാവിനേക്കാൾ ബന്ധപ്പെട്ടവനാണ്. അവരുടെ ആത്മാവിനേക്കാൾ പ്രവാചകനാണ് അവർക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ അവിടെ ഒന്നും ബാക്കിയില്ല സ്നേഹിതന്മാരെ. ഇങ്ങനെ നമ്മുടെ ആ മഹത്തായ ബന്ധമാണ് ഈ മംഗൂസ് മൗലിദ് കൊണ്ട് നടക്കുന്നത്. ഇതാണ് ഉസ്താദിനെ പോലുള്ള ആത്മീയ ചിന്തകന്മാർ, മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന് വളരെ മഹത്വം നൽകിയത്. പിന്നെ ഇതിൻ്റെതായ ഇത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ പിന്നാക്കം പിന്നാക്കം പോരുമ്പോൾ, അപ്പോൾ ആ സമയത്ത് ആ പിന്നാക്കം പോയതിനെ മുന്നോട്ട് നയിക്കുക എന്നുള്ളത് അതാത് കാലത്തെ ഉസ്താദുമാരുടെയും സൂഫിവര്യന്മാരുടെയും പണ്ഡിതന്മാരുടെയും ചിന്തയായിരിക്കും, പ്രവർത്തനമായിരിക്കും. നമുക്കുണ്ടല്ലോ പിന്നാക്ക വിഭാഗം നിറഞ്ഞുകൊണ്ട് അതിൻ്റെ പിന്നാലെ കുറേ നമ്മൾ ആളുകൾ കൂടുന്നുണ്ടല്ലോ, നല്ല നല്ല രൂപത്തിനും അല്ലാത്തതിനും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ആദർശപരമായ കാര്യം പിന്നാക്കം വന്നു കഴിഞ്ഞാൽ അതിനെ മുന്നോട്ട് നീക്കാൻ അതാത് കാലത്തെ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ടായിരിക്കും, മഹാന്മാരായ സൂഫിവര്യന്മാരുണ്ടായിരിക്കും. മൗലിദിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ചിന്തിക്കുമ്പോൾ നെയ്തന്മാരെ, മൗലിദ് അത് ഏറ്റവും വലിയ സാഹിത്യ സൃഷ്ടിയാണ്. ഏറ്റവും നല്ല കവിത അത് ഉൾക്കൊള്ളുന്നു. ലോകത്ത് അത്ര രസമുള്ള കവിതകളെ വേറെ കാണാൻ കഴിയില്ല. നമുക്ക് സർവ്വസാധാരണമായിട്ടൊരു ശൈലിയുണ്ട്, ആ ശൈലിയിൽ നാം ആ ശൈലിയിൽ മാത്രം നാം ചെല്ലുമ്പോൾ അത് അത്ര സുന്ദരമായി കേൾക്കണമെന്നില്ല. ജന്നിലുചി എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഉണ്ടാവുക. ആ ഒരു വെട്ടും തടവും എല്ലാം കൂടെയുള്ള പ്രതീതിയായിരിക്കും ആ ശൈലി.
അതേ സമയത്ത് ആ ശൈലി വേറെ നിലക്ക് നീക്കിയാൽ വളരെ മധുരമായിരിക്കും, വളരെ ആത്മീയ ചൈതന്യം ഉളവാക്കുന്നതായിരിക്കും. ഇന്ന വൈത്തന്നന്ത സാക്കിനു ലൈസാമോ താജന്നീല സുരുചി, ലൈസാമോ താജന്നീല സുരുചി ഒമാരിലന്നന്തായിരുന്നൂർ ബൽവാശ്രഫ് മിൻഹുയാ സയ്യിദി ഖൈറൻ നബി. ആധുനിക ലോകത്തെ ഏറ്റവും വലിയ ഈണങ്ങളാണ് അതൊക്കെ. മലയാള കവിതകൾ നോക്കിയാലും ലോകത്തെ കവിതകൾ മൊത്തം പരിശോധിച്ചാലും അതിൻ്റെ ഏറ്റവും ഉയർന്ന രസകരമായ ആനന്ദകരമായ കർണാനന്ദകരമായ അതിൻ്റെ ആ ശൈലിയിൽ എല്ലാം കൊണ്ടുപോകാനുള്ളതാണ് പറ്റുന്നതാണ് നമ്മുടെ മൗലിദിൻ്റെ സംവിധാനം. നമ്മുടെ കേരളത്തിലെ ചരിത്ര പണ്ഡിതനായ കെ മുഹമ്മദ് അബ്ദുൽ കരീം അവർകൾ എഴുതിയ പുസ്തകമുണ്ട്. അദ്ദേഹം പ്രത്യേകിച്ച് 1995 ചന്ദ്രിക വരാന്ത പതിപ്പിൽ എഴുതി മൗലിദുകളെ സംബന്ധിച്ചിടത്തോളം. മൗലിദ് ആരൊക്കെയാണ് എഴുതിയത് എന്നത് സംബന്ധിച്ചൊക്കെ പറഞ്ഞു. പിന്നെ മൗലിദിൻ്റെ ഈണത്തെക്കുറിച്ചും അതിൻ്റെതായ സാഹിത്യ ഗുണമേന്മയെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞു. അതൊരു ചരിത്രകാരൻ്റെ ഒരു പണ്ഡിതൻ്റെ ദർശനമാണ്. എന്നാൽ മൗലിദിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നാം വളരെ നേരത്തെ മനസ്സിലാക്കിയതാണ്, ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതുമാണ്. അതുപോലെ മൗലിദ് മാലകളെല്ലാം തന്നെ. അപ്പോൾ ഇത് നമുക്ക് ആദർശപരമായി ഉൾക്കൊള്ളാനുള്ളതാണ്, ആനന്ദത്തിന് ഉൾക്കൊള്ളാനുള്ളതാണ്, നമ്മുടെ മഹത്തായ സമയം വിനിയോഗിക്കാൻ ഉൾക്കൊള്ളാനുള്ളതാണ്. പൂർവോപരി നമ്മുടെ പ്രശ്നങ്ങൾ ഇളവ് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പരിഹരിക്കാനുള്ളതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് ഉസ്താദ് അവരുടെ കാഴ്ചപ്പാട്. ഇത് ഇന്നത്തെ ലോകത്തും എന്നത്തെ ലോകത്തും ഈ സമയത്തും ഏത് സമയത്തും വളരെയേറെ കൗതുകരമായ അല്ലെങ്കിൽ വളരെ അനിവാര്യമായ അത്യന്താപേക്ഷിതമായ കാഴ്ചയാണ്. ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് പിടിക്കില്ല, അവർ എന്തെല്ലാം സംശയങ്ങൾ ഉന്നയിച്ചു. എന്തിനാണ് ഇത്ര ഒരു പള്ളി അതിൻ്റെ മലയിൽ? എന്താണ് അത് തുറക്കാത്തത്? എന്താ ഇത്ര വലിയ പള്ളി അത് തന്നെ മലയിൽ? എന്നാ പിന്നെ അത് തുറക്കണ്ടേ? അതിനൊക്കെ ഒരു സമയമുണ്ട്, പള്ളി ഉണ്ടാക്കാൻ സമയമുണ്ട്, പള്ളി തുറക്കാൻ സമയമുണ്ട്. കഅബ വളരെ കാലം തൂഫാന്റെ കാലഘട്ടത്തിൽ കഅബ ജനങ്ങൾ കണ്ടില്ല, ജംസം മൂടിക്കിടക്കുകയായിരുന്നു. അബ്ദുൽ മുത്തലിബാണ് പിന്നീട് അത് കളിച്ചി ആ സംസം കിണർ ഉപയോഗപ്പെടുത്തിയത്. സംസം കിണറും അതുപോലെ ഈ കയബയുമൊക്കെ അള്ളാഹുവിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിർമ്മിക്കപ്പെട്ടതല്ലേ? പക്ഷേ അതിന് ഓരോന്നിനും അതാതിൻ്റെ സമയമുണ്ട്. ആ സമയത്തെ സംഭവിക്കൂ, അപ്പോഴേ അത് സംഭവിപ്പിക്കാൻ പാടുള്ളൂ. ഇതെല്ലാം അള്ളാഹുമായി ബന്ധപ്പെട്ടവർക്ക് നേരത്തെ കാണുമെന്ന് പറഞ്ഞല്ലോ. അവരെല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു, എല്ലാം മനസ്സിലാക്കുന്നു. അവിടെ ആക്ഷേപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, അവരത് ഉൾക്കൊള്ളില്ല. അവർക്കത് ഇതാ കാത്ത ബഹുബുൽ ജാഹിലൂന കാലു സലാമ എന്ന് പറഞ്ഞ ഒരു ആശയമാണ് അവിടെ വരുന്നത്. അള്ളാഹുവിന്റെ സൂഫിയാക്കൾ അങ്ങനെ തന്നെയാണ്. മഹാനായ ഇമാം അബൂബക്കർ ശിബിലി റളിയല്ലാഹു തആല, അദ്ദേഹം സൂഫിയാക്കളിൽ വളരെ ഉയർന്ന ആളാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആലാവിന്റെ കൂട്ടുകാരനായിരുന്നു. അങ്ങനെയുള്ളവരെ പറ്റി പറയൽ ഉസ്താദിന് ഇഷ്ടമുള്ള സംഗതിയാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ജനങ്ങളുടെ ആക്ഷേപത്തിന് പ്രസക്തിയില്ല. ആ ആക്ഷേപങ്ങൾ മതപരമായിട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരീഅത്തിൻ്റെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണെങ്കിൽ ഓക്കെ, അതിന് യഥാർത്ഥ സൂഫിമാർ വഴിവെക്കില്ല. യഥാർത്ഥ സൂഫി എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ നിയമം പൂർണ്ണമായി പാലിക്കുന്നവരാണ്. സാധുവിനെ പോലുള്ളവർ അങ്ങനെ തന്നെയാണ്. ശിബിലി അവരെ സംബന്ധിച്ച് പലരും പലതും പറയാറുണ്ടായിരുന്നു. എത്രത്തോളം ഷാഫി പണ്ഡിതന്മാരിൽ ഉയർന്ന ഒരു പണ്ഡിതനായ ഇബ്നു ബഷാർ, അദ്ദേഹം നിങ്ങൾ ആരും ജനങ്ങളെ ശിവലിയെ കാണാൻ പോകരുത്, സംസാരിക്കാൻ പോകരുത്, സലാമാക്കാൻ പോകരുത്, വയറ് ചെയ്യിപ്പിക്കാൻ പോകരുത്, അദ്ദേഹത്തിനൊന്നും മറിഞ്ഞുകൂടാ, അദ്ദേഹം നിങ്ങൾ ആശയപരമായി അപകടപ്പെടുത്തുമെന്ന് പ്രചരിപ്പിച്ചു. പിന്നീട് ഇതേ ഇബ്നു ബഷാർ ശിവലിയെ കണ്ടുമുട്ടിയപ്പോൾ സംസാരിച്ചു. അപ്പൊ ശിവലിക്കൊന്നും അറിയില്ല എന്നാണ് വിചാരിച്ചത്.
കാരണം അവർ ഈ സൂഫിയാക്കൾ മഹാന്മാരെന്നൊക്കെ പറഞ്ഞാൽ അവർ അറിവ് പ്രകടിപ്പിക്കുന്നവരല്ല, അവരെ മനസ്സിലാക്കപ്പെടേണ്ടവരാണ്. ശിബിലിയോട് ചോദിച്ചു, അല്ല അഞ്ചൊട്ടകമുണ്ടായാൽ എത്ര എത്രയാണ് ദക്കാത്ത്? അഞ്ചൊട്ടകമുണ്ടായാൽ എത്രയാണ് ദക്കാത്ത്? ആദ്യം ഒന്നും പറഞ്ഞില്ല, വീണ്ടും ചോദിച്ചു. ഇത് അറിയില്ലാന്ന് കരുതിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് മറുപടി നിർബന്ധമാണോ? ശരി, നിങ്ങളെപ്പോലത്തവർക്ക് അഞ്ചൊട്ടകമുണ്ടായാൽ ഒരാട് ദക്കാത്ത് കൊടുക്കണ്ട്. ഞങ്ങളെപ്പോലത്തവർക്ക് അഞ്ചൊട്ടകമുണ്ടായാൽ അഞ്ചും കൊടുക്കണം. അത് ഏത് മദ്ഹബിലാ? ആരാ പറഞ്ഞത്? അതിനെന്താ തെളിവ്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ തെളിവ് ഞാൻ ചോദിക്കുന്നില്ല, ഉണ്ടാവും. എന്നാൽ എന്റെ തെളിവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹുവിൽ നിന്ന് തുടർച്ചയായിട്ട് പോരുന്ന തെളിവാണ്. സദക്ക ചെയ്യണമെന്ന് റസൂലുള്ള പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാ അൻഹു ഉള്ളതെല്ലാം കൊണ്ടുവന്നു. റസൂലുള്ള ചോദിച്ചു, ഇനി എന്താ വീട്ടിലുള്ളത്? അള്ളാഹും റസൂലുമാണ് വീട്ടിലുള്ളത്, വേറെ യാതൊന്നുമില്ല. ഈ അള്ളീം റസൂലുമാണ് വീട്ടിലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഭാഗാട്ട കാണുന്നു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഭാഗ. അപ്പൊ റസൂലുള്ള വാങ്ങി സ്വീകരിച്ചു. ഉമർ റളിയല്ലാഹു തആലാ എന്ന് പറഞ്ഞു, ഇന്നെങ്കിലും ഈ അബൂബക്കറിനെ തോൽപ്പിക്കാൻ കഴിയും ഞാൻ വിചാരിച്ചു. 40,000 ദിർഹം എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, അതിൽ നിന്ന് പൗതി ഞാൻ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ ഏതായാലും അബൂബക്കർ സിദ്ദീഖ് അത്ര കൊണ്ടുവരില്ല എന്ന് എനിക്കറിയാം, ഇന്നെങ്കിലും ഒന്ന് തോൽപ്പിക്കാൻ വേണ്ടി വിചാരിച്ചു, പക്ഷെ നടന്നില്ല. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞതാണ് ഞങ്ങളുടെ തെളിവ് എന്ന് പറഞ്ഞപ്പോ ഇബ്നു ബഷാർ തിരുത്തി പിന്നീട് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ശിബിലിയെ കാണണം, അദ്ദേഹത്തെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം, നിങ്ങൾ അദ്ദേഹത്തെ അവഗണിക്കാൻ പാടില്ല. ഇതേ ശിബിലി റളിയല്ലാഹു തആലാ അൻഹു ഒരിക്കൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കുട്ടികൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയില്ല. അദ്ദേഹത്തിന്റെ സാധാരണ ഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നടപ്പും ഇരുത്തവും സംസാരവും മുഷിഞ്ഞ വേഷവും എല്ലാം ഒക്കെ ആയപ്പോ കുട്ടികൾ പിന്നാലെ കൂടി ചിലരൊക്കെ എറിയാൻ തുടങ്ങി, കൂക്കി വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഒരു വലിയ മാവ്, നല്ല മാങ്ങയുള്ള ഒരു വലിയ മാവിന്റെ ചുവട്ടിൽ വന്നിരുന്നു, വിശ്രമിക്കുകയാണ്. ആ സമയത്ത് ഒരു ദൈവീകമായ കാറ്റടിക്കുന്നു. ദൈവീകമായൊരു കാറ്റ്, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാറ്റ്. ആ കാറ്റിന് ചില ആശയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു, അതിൽ ചില സന്ദേശങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗത്ത് പ്രയാസപ്പെട്ട് അങ്ങനെ സഞ്ചരിച്ച് നടക്കുകയാണ്. അപ്പോഴാണ് കുട്ടികൾ അറിയുന്നതും പ്രയാസങ്ങളുമൊക്കെ. അതെല്ലാം ഉൾക്കൊണ്ട് അതെല്ലാം തയ്ച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോഴാണ് ഈ ആനന്ദകരമായ ഒരു ദൈവീകമായ കാറ്റ്, അതിൽ നിന്ന് ചില ആശയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നു. അദ്ദേഹം അത് ശ്രദ്ധിച്ചു. അപ്പോൾ ആ കാറ്റ് കവിത പറയുകയാണ്. ആ ദൈവീകമായ കാറ്റ് കവിത പാടുന്നു. എന്താണ് പാടുന്നത്? നിങ്ങൾ ക്ഷമിക്കുക, കുമ്മിസിലി എന്നെ പോലെയാകണം. ആ വൃക്ഷം, ആ മാവ് പറയുകയാണ്, നിങ്ങൾ എന്നെ പോലെയാകണം, എന്നെ പോലെയാകണം. നിങ്ങൾ കണ്ടില്ലേ, യർമൂനനി ബില്ലാജരി, ആ കുട്ടികളെല്ലാം എന്നെ കല്ലുകൊണ്ടെറിഞ്ഞ് എന്റെ കൊമ്പ് പൊട്ടിക്കുന്നു, എന്നിൽ നിന്ന് പഴം കൊണ്ടുപോകുന്നു. എന്നാൽ അർമേഹിബിസമരി, ഞാൻ അവരെ കല്ലുകൊണ്ടെറിയുന്നില്ല, ഞാൻ അവരെ മാങ്ങ കൊണ്ടാണ് എറിയുന്നത്. ഞാൻ അവർക്ക് നല്ല മധുരമുള്ള മാങ്ങ നൽകുന്നു, പഴം നൽകുന്നു. ഇതുപോലെ ജനങ്ങളുടെ പ്രയാസങ്ങളെല്ലാം ക്ഷമിക്കുക, ജനങ്ങൾക്ക് നല്ലത് കൊടുക്കുക, ഇതാണ് ശിബിലി നിങ്ങൾ നൽകേണ്ടത് എന്ന് പറഞ്ഞെങ്കിൽ അതാണ് ലോകത്ത് മഹാന്മാരായ സൂഫിയാക്കളിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ സൂഫിയാക്കളുടെ ഏറ്റവും വലിയ പ്രമാണം, അവരുടേതായ ഏറ്റവും വലിയ അമൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാൻ. നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു എങ്കിൽ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ പിന്നാലെ കൂടുക, എന്റെ ആ വാക്കുകൾ ഉൾക്കൊള്ളുക, എന്റെ പ്രവൃത്തികൾ ഉൾക്കൊള്ളുക, ഉപദേശങ്ങൾ ഉൾക്കൊള്ളുക, എന്റെ പിന്നാലെ എന്നെ പറഞ്ഞുകൊണ്ടും എന്നെ കേട്ടുകൊണ്ടും എന്റെ പിന്നാലെ വരിക, എന്നെ പിന്തുടരുക. പിന്തുടരുക എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിലുമുണ്ടല്ലോ. പോലീസ് കള്ളനെ പിന്തുടർന്നു എന്ന് പറഞ്ഞാൽ അത് തുടർച്ചയാൻ, അത് പിന്തുടരില്ല. അതേസമയത്ത്
അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ പിന്തുടരുക, അവരെ സംബന്ധിച്ച് ലോകത്തിന് നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാക്കി തീർക്കുക. ഇത് ഏറ്റവും അനിവാര്യമായ സംഗതിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞില്ലേ, വജ്അലി ലിസാന സിദ്ഖിൻ ഫില്ലാഖിരീൻ, അവസാന കാലത്ത് എന്റെ കീർത്തനങ്ങൾ പറയുന്നവരെ നീ ഉണ്ടാക്കണമേ തമ്പുരാനെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ ലോക മതപിതാവാണ് അദ്ദേഹം. അദ്ദേഹമാണ് പറയുന്നത് അവസാനം എന്റെ കീർത്തനങ്ങൾ പറയുന്ന ഒരു വിഭാഗത്തെ നീ ഉണ്ടാക്കണമേ തമ്പുരാനെ എങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാത്മാക്കൾക്ക് വേണ്ടി നാം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഇതുപോലുള്ള മങ്കൂസ് മൗലിദ് പോലുള്ള ജൽസകൾ, പ്രത്യേകിച്ച് അവരുടെ കീർത്തനങ്ങൾ പറയാൻ, അവരുടെ ഉപദേശങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ നാം ചെയ്യേണ്ടിയിരിക്കുന്നു. നിർബന്ധമായ സംഗതിയാണ്. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമായ സംഗതിയാണ്. ഇതാണ് അന്തത്വത്തിലെ ഉപൈനന. ഞങ്ങൾക്കിടയിൽ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, പരമാവധി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള മാനസികമായ നമ്മുടെ ബന്ധം, ആ ബന്ധം ശാരീരികമായിട്ട് തന്നെ നമുക്ക് പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ അത് കൂടുതൽ പ്രകാശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് സിയാറത്ത് എന്ന് പറയും. അവരോടുള്ള മഹിമ ബഹുമാനം, അവരുടെ കീർത്തനങ്ങൾ പറയില്ല, ഇതെല്ലാം നമുക്ക് അവരുടെ അഭാവത്തിൽ ചെയ്യാവുന്ന സംഗതികളാണ്. ഇതെല്ലാം അവരുടെ അഭാവത്തിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിലെത്തുന്ന ഒരു സമയമാണ്. അവരെവിടെയോ അവിടെ നാം സന്ദർശിക്കുക, അവരെ സിയാറത്ത് ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് അയച്ചു. ചരിത്രപരമായ സംഭവമാണ്, ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ്. അങ്ങനെ അവിടെ പോയി എന്ത് ചെയ്യണമെന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു, വളരെ വിശദമായി പറഞ്ഞു കൊടുത്തു. വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യും, ഞാൻ അവിടെ നിന്ന് പഠിപ്പിച്ചതുപോലെ ഖുർആൻ കൈകാര്യം ചെയ്യും. ഖുർആനിൽ എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവിടെ നിന്ന് പഠിപ്പിച്ച ഹദീസുകളുണ്ട്, അതുമില്ല എങ്കിൽ അവിടെ നിന്ന് പഠിപ്പിച്ച തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കാര്യങ്ങൾ നിർവഹിക്കും. ശരി, ഓക്കെ, നിങ്ങൾ പോയിക്കോളൂ. അങ്ങനെ അദ്ദേഹത്തിന് പ്രത്യേകമായ ചില ഉപദേശങ്ങൾ നൽകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, മുആദ്, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ നിലക്ക് ഭൗതിക ലോകത്ത് ജീവിക്കണമെന്നില്ല, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്റെ പള്ളിയിൽ വരണം, എന്റെ സിയാറത്ത് ചെയ്യണം കേട്ടോ എന്ന് മഹാനായ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന് യാത്രാമംഗളം നേരുന്ന സമയത്ത് റസൂലുള്ള പറയുന്നു, റസൂലുള്ള പള്ളിയിൽ നിന്നിറങ്ങി മുആദ് പോകാൻ തയ്യാറാക്കിയ ഒട്ടകത്തിന്റെ ആ മൂക്ക് കയറി പിടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട്. കാരണം മുആദിനെ യാത്ര പറഞ്ഞയക്കുകയാണ്, മുആദിന് വളരെ പ്രയാസമുണ്ട് റസൂലുള്ളയെ വിട്ടുകൊണ്ട് യമനിൽ പോകുന്നത്. പക്ഷേ അതുകൊണ്ട് ആ ദുഃഖം കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാതെ പള്ളിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒട്ടകത്തിന്റെ കയറ് പിടിച്ചുകൊണ്ട് റസൂലുള്ള പറയുകയാണ്, നിങ്ങൾ വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാകണമെന്നില്ല, ഈ നിലയ്ക്ക് പ്രത്യക്ഷ ലോകത്തുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ വന്നാൽ എന്റെ പള്ളിയിലും എന്റെ കബറിലും നിങ്ങൾ വരണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്നുവെങ്കിൽ സ്നേഹം അത് സ്നേഹമാണ്, മഹബ്ബത്ത് അത് മഹബ്ബത്താണ്. ആ മഹബ്ബത്ത് ഭൗതിക തലത്തിൽ കൂടുതൽ അതിൻ്റെതായ രൂപത്തിലെത്തുമ്പോൾ എന്നത് അവരുമായുള്ള സിയാറത്താണ്, അവരുമായുള്ള സന്ദർശനമാണ്, അവരുമായുള്ള ശാരീരിക ബന്ധമാണ്. മഹബ്ബത്ത് ആത്മാവിൻ്റെ ബന്ധമാണെങ്കിൽ നമുക്ക് ആത്മാവ് മാത്രമല്ല ശരീരവും കൂടി നമുക്കുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണമല്ലോ. ആ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ മഹബ്ബത്ത് എവിടെയായാലും അത് നടക്കുന്ന കാര്യമാണ്. അലം നശ്റഹിലക സദ്റക എന്ന് പറഞ്ഞ ആ ശറഹ് നമുക്കും കൂടി ലഭിച്ചാൽ ഏത് ലോകത്തിരുന്നു കൊണ്ട് നബിയെ കാണാം, ഏത് ലോകത്തിരുന്നു കൊണ്ട് ഇഷ്ടപ്പെട്ടവരെ കാണാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ബാധ്യതയാണ് ഭൗതികമായി ബന്ധപ്പെടുക, ഭൗതികമായി സന്ദർശിക്കുക എന്നുള്ളത്. ഇതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ റസൂലുള്ളാഹിന്റെ മതികൾ പറഞ്ഞ് 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 നമുക്കറിയാമല്ലോ ഷറഫുല്ലന മൗലിദിൽ എല്ലാവരും ഹജ്ജിന് തയ്യാറായി.
റസൂലുള്ളയെ കാണാൻ റസൂലുള്ളാന്റെ സന്ദർശനം മനസ്സിരുത്തിക്കൊണ്ട് അവർ വളരെ ആഹ്ലാദത്തോടുകൂടെ അവർ യാത്ര ആരംഭിക്കുന്നു. അവരുടെ വാഹനങ്ങൾ വന്ന് നിൽക്കുന്നു, അവരുടെ സ്നേഹിതന്മാർ യാത്രയാക്കാൻ വന്ന് നിൽക്കുന്നു. അവരുടെ യാത്രയപ്പിന്റെ അവരുടെ യാത്രയുടെ എല്ലാ തുടക്കവുമായി അവരിതാ പോകുന്നു. എനിക്ക് പോകാൻ കഴിയുന്നില്ല, പാവപ്പെട്ട ഒരാളെ ഒരാൾക്ക് വേണ്ടി സംസാരിക്കുന്നു, എനിക്ക് പോകാൻ കഴിയുന്നില്ല, എനിക്ക് അനുവാദം കിട്ടിയില്ല, എന്റെ നമ്പർ വന്നില്ല. ഒരുപാട് ആളുകൾ ഇതാ പോകുന്നു. എന്നാൽ അവരെപ്പോലെ ഒരു ഹൃദയം എനിക്കുണ്ട്, അവരെപ്പോലെ ഒരു മഹബത്ത് എനിക്കുണ്ട്, അവരെപ്പോലെ ഒരു ബന്ധം എനിക്കുണ്ട്. അവരെ റസൂലുള്ള കാണുന്നെങ്കിൽ എന്നെയും കാണുന്നുണ്ട്, എന്നെ ക്ഷണിച്ചെങ്കിൽ അവരെയും ക്ഷണിച്ചിട്ടുണ്ട്, എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് പോകാനുള്ള അനുവാദം, ഭൗതികമായ അനുവാദം, ഭൗതികമായ സൗകര്യങ്ങൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഹീനമാഷദ്ദുൽ മഹാമിൽ അവരവരുടെ തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയപ്പോൾ ഇതാ പോകാൻ സമയമായി എന്നവരൊക്കെ വിളിച്ചു പറഞ്ഞ് അവരാ പോകാൻ ഒരുങ്ങിയപ്പോൾ ജീത്തുഹും ഞാൻ അവരെ സമീപിച്ചു. വദ്ദംസായിൽ എന്റെ കണ്ണീർ ധാരധാരയായി ഒഴുകുന്നു. ഞാൻ ചെന്ന് കുളിത്തു, ഞാൻ പറഞ്ഞു, യാ ദലീൽ, സ്നേഹിത, നീ ഒരു നിമിഷം, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, അതിനെ നിങ്ങൾക്ക് സമയമുള്ളൂ, നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഒരു സെക്കൻഡ് നിങ്ങൾ എനിക്ക് സമയം തരണം. എന്താണ് നമ്മൾ പറയുമല്ലോ, ഹജ്ജ് യാത്രക്കാരനോട് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ എന്റെ സലാം പറയണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയണമെന്ന്. നാം എത്ര വളരെ മോശപ്പെട്ടവനാണെങ്കിലും പറയും, ആ മോശപ്പെട്ട നമുക്ക് ഈ ഒരു അംഗീകരണം മാത്രമാണ് വളരെ നല്ലതായിട്ടുള്ള സംഗതി ഉണ്ടാവുക. ചിലപ്പോൾ നിൽക്കൂ നിൽക്കൂ, യാ ദലീൽ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് അറിയിക്കാൻ നിങ്ങളെയാണ് ഞാൻ കാണുന്നത്, നിങ്ങളല്ലേ പോകുന്നത്. എനിക്ക് എൻ്റെ ചില ആശയങ്ങൾ, എനിക്ക് എൻ്റെ മനസ്സിൻ്റെ കത്ത് ഉണ്ട്, അത് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് വാങ്ങിവെക്കണം. അയ്യോ ഷൗക്കുൽ ജദീൽ എന്ന് വെച്ചാൽ ആ ആശയം പ്രവാചകനോടുള്ള അതിരറ്റ പ്രേമമാണ്. പ്രവാചകനോടുള്ള അതിരറ്റ പ്രേമമുള്ള ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഇവിടെ ജീവിക്കുന്നു എന്ന വിവരമൊന്ന് പറയണം. അതറിയാനല്ല, പ്രവാചകൻ അറിയും, അറിയാനല്ല, പക്ഷേ അത് അറിയിക്കുക, അതിന്റെ വാക്കുകൾ സ്വീകരിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. അയ്യോ ഷൗഖുൽ ജസീലു നഹവഹ തിൽക്കൽ മനാസിൽ ഫിൽ അശായ വൽ ബുക്കൂരി. അപ്പോ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ പോകുന്നു, എനിക്കതിന് അവസരം ലഭിച്ചിട്ടില്ല, എനിക്കൊരു ആശയം, ഒരു സംഗതിയുണ്ട്, അതൊന്നും അവിടെ പറയണം. അതെന്താണ്? അയ്യോ ഷൗഖുൽ ജസീൽ, മഹത്തായ പ്രേമം, മഹത്തായ സ്നേഹം, അദമ്യമായ, മൂടിവെക്കാനാകാത്ത, മറച്ചു പിടിക്കാനാകാത്ത, തള്ളിക്കളയാനാകാത്ത, പ്രതിരോധിക്കാനാകാത്ത പ്രേമമാണ് എനിക്കുള്ളത്, ഇതൊന്നും അവിടെ പറയണം. അയ്യോ ഷൗഖുൽ ജസീൽ നവഹ തിൽക്കൽ മനാസിൽ, ആ പദവികൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന, ആ സ്ഥാനങ്ങളിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന, ആ ഭാഗത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന എന്റെ പ്രേമം, ഇതിനെക്കുറിച്ചൊന്ന് അവിടെ പറയണം. അവിടെ നിന്ന് ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എന്നെപ്പറ്റി എൻ്റെ ഒരു സങ്കടം അവിടെ നിന്ന് പറയണം എന്ന് വളരെയേറെ കാലം പോവാതെങ്ങനെ പ്രേമിക്കുന്ന, സ്നേഹിക്കുന്ന അവിടുത്തെ പരിചാരകൻ, അവിടുത്തെ ഇഷ്ട അനുയായി പ്രവാചകന് സമർപ്പിക്കുകയാണ് കാണാൻ കഴിയാത്തതിൻ്റെ പേരിൽ. അപ്പോൾ ലക്ഷ്യം അത് പ്രവാചകനുമായുള്ള ഏറ്റവും അടുത്ത ബന്ധമാണ്. അതിന് പലപ്പോഴും നമുക്ക് കഴിയില്ല, അവരെ കണ്ട് എന്നതുകൊണ്ടും ആകില്ല, ചിലപ്പോൾ കണ്ടത് കൊണ്ട് മാത്രമാകില്ല, ഇങ്ങോട്ടും കാണണം പ്രവാചകൻ. നബിയെ, ആ അവിശ്വാസികൾ നിങ്ങളെ നോക്കുന്നത് നിങ്ങൾക്ക് കാണാം, എന്നാൽ വഹും ലായുബ് ചിറൂൻ, അവർ നിങ്ങളെ കാണുന്നില്ല, നിങ്ങളിലുള്ള നിങ്ങളെ കാണുന്നില്ല. അങ്ങനെ കാണാൻ സാധിക്കണം. അവിടുത്തെ മഹത്വങ്ങൾ അത് അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധ്യമല്ല. എന്നാൽ മത് ഈ വാക്കുകൊണ്ടുള്ള മത് അത് ലക്ഷ്യത്തിലെത്തുന്ന സമയത്ത് മറ്റൊന്നായിത്തീരുന്നു. ഈ മതുകളെല്ലാം ആ ലക്ഷ്യത്തിലെത്താനാണ്. ഇതാണ് ഷാഫീനീ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നാം ആഗ്രഹിക്കുന്നത് ഷഫാഅത്താണ്. ഷഫാഅത്ത് എന്ന് പറയുമ്പോൾ ആഖിറത്തിലുള്ള അവിടെ ചെല്ലുമ്പോൾ ഉള്ളൊരു ഷഫാഅത്ത് മാത്രമല്ല, അതിന് ഇവിടെ നിന്ന് ഷഫാഅത്ത് കയറി പോകണം. ഷഫാഅത്തിന്റെ ആ ലിസ്റ്റ് ഉണ്ടല്ലോ, അത് ഇവിടെ നിന്ന് കിട്ടിപ്പോകണം എന്നാവിടെ എളുപ്പമാണ്, അല്ലെങ്കിൽ ഒരു നീണ്ട ക്യൂ ഉണ്ടായിരിക്കും. ആ ക്യൂവിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് സമയം പിടിക്കും. അത് മരണത്തോടുകൂടെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ, വേണ്ടത്ര അപ്പോഴേ മനസ്സിലാവൂ. അപ്പൊ ആ നീണ്ട ക്യൂവിൽ നിന്ന് ഒഴിവാകാൻ, ആ നീണ്ട ക്യൂ എന്ന് പറഞ്ഞാൽ അത് നരകം തന്നെയാണെന്ന് വിചാരിച്ചോളൂ. നരകം ചൂടാണല്ലോ ശരി, എന്നാൽ ഏറ്റവും ഉയർന്ന അത്യുഷ്ണ സൂര്യൻ തലക്ക് മുകളിൽ പ്രകാശിക്കുന്ന രംഗമാണ് അവിടെയുള്ളത്. ആ തറ ചുട്ടുപഴുത്ത ചെമ്പു തറയാൻ, പിന്നെ അതല്ലേ നരകം. ഇതിൽ നിന്ന് നരകത്തിലേക്കെങ്കിലും ഞങ്ങളൊന്ന് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ അവിടെ കാണാം. അതിന് ഇവിടെ നിന്ന് ആ ലിസ്റ്റ് വാങ്ങി വെക്കണം. അപ്പൊ ഷഫാഅത്ത് ഇവിടെ നിന്ന് ആരംഭിക്കുന്നു. ഇതാണ് ഞാൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. വസ്തഗ്ഫിർ ലിസംബിക വലിൽ മുഅ്മിനീൻ, പരിശുദ്ധ ഖുർആനിൽ കാണാമല്ലോ നബിയെ, വസ്തഗ്ഫിർ ലിസംബിക, തങ്ങൾക്ക് വേണ്ടി തങ്ങൾ പാപമോചനം തൊടുക. വലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും അവരുടെ പാപമോചനത്തിന് വേണ്ടിയും നിങ്ങൾ അല്ലാഹുവോട് പാപമോചനം തൊടുക എന്ന് പറഞ്ഞെങ്കിൽ അത് മരണം മുതൽക്കോ മരണത്തിന് ശേഷമോ അല്ല, അത് ജീവിതകാലത്ത് നമ്മുടെ ജീവിതകാലത്ത് തന്നെ ആരംഭിക്കുന്നു. റസൂലുള്ളാഹിന്റെ വഫാത്തിൽ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഹയാത്തി ഖൈറുലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഉത്തമമാണ്. സുമ്മാ ഇദാ അന മിത്തു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഫമമാതി ഖൈറുലക്കും, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാൻ, നിങ്ങൾ നന്മ ചെയ്താൽ ഞാൻ അല്ലാഹുവെ സ്തുതിക്കുന്നു, നിങ്ങൾ തിന്മ ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥന നടത്തുന്നു എന്ന് പറഞ്ഞെങ്കിൽ ആ പ്രാർത്ഥന നമുക്ക് കിട്ടണം. ആ പ്രാർത്ഥന എല്ലാവർക്കും കിട്ടണമെന്നില്ല, ആ പ്രാർത്ഥന ഈ ഭൂലോകത്ത് നമുക്ക് കിട്ടിയിരിക്കണം എങ്കിൽ ആ ലിസ്റ്റുമായി അത് നമ്മുടെ കയ്യിൽ ആ ലിസ്റ്റുണ്ടായിരിക്കും. ആ ലിസ്റ്റുമായി നാം അങ്ങോട്ട് ചെന്നാൽ വളരെ വലിയ ക്യൂ ഒന്നും ഇല്ലാതെ, ക്യൂവിൽ നിൽക്കാതെ, തലകറങ്ങാതെ, പ്രയാസപ്പെടാതെ ആ ഷഫാഅത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പൊ റസൂലുള്ളാഹി ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ അത് ആഖിറത്തിലെ ഷഫാഅത്ത് മാത്രമാണെന്ന് വിചാരിക്കണ്ട, ഇവിടെ നിന്ന് തന്നെ ആ ഷഫാഅത്തിന്റെ കടലാസ് വാങ്ങിയിരിക്കണം. ഞങ്ങൾ പാവങ്ങൾ ചെയ്തിരിക്കുന്നു, തങ്ങളെയാണ് ഞങ്ങൾക്ക് പരീക്ഷ എന്ന് പറഞ്ഞത് ഈ ദുനിയാവിൽ തന്നെ ആ പരീക്ഷയാണ്. ഇവിടെ നിന്ന് തന്നെ അതിന്റെ ലിസ്റ്റ് വാങ്ങിയിരിക്കണം. ഹയാത്തി ഖൈറുലക്കും സുമ്മാ ഇദാ നമിത്തു ഫമമാതി ഖൈറുലക്കും, ഞാൻ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ അലീം എന്ന് പറയും. അത് റസൂലിനെ കൊണ്ട് നമുക്ക് പറയിക്കണം, അത് നമുക്കതിന് സാധിക്കണം. അതിന് ആ സാന്നിധ്യം നമുക്ക് ഭൗതികമായിട്ട് തന്നെ ഈ ലോകത്ത് വെച്ച് നാം ഭൗതികമായി ജീവിക്കുമ്പോൾ തന്നെ ആത്മീയ സാന്നിധ്യം നമുക്ക് നേടാൻ സാധിക്കണം. ആ അതിൻ്റെ അർത്ഥമാണ് പ്രവാചകൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ പ്രവർത്തിച്ചോളൂ, പ്രവാചകൻ നിങ്ങളെ കാണുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങളെ കുറിച്ച് പ്രവാചകൻ ബോധവാനായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതാണ് ഷഫാഅത്ത്. ഈ ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജയിക്കുന്നവർക്ക്, അവിടുത്തെ മഹബത്ത് വെക്കുന്നവർക്ക് തീർച്ചയായും ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ദൈനുദ്ദീൻ മഖ്ദൂം അവർകൾ ആദ്യ മങ്കൂസ് മൗലിദിന്റെ ആദ്യത്തെ പദങ്ങളിൽ തന്നെ, ആദ്യത്തെ വരികളിൽ തന്നെ ഇന്നനാ ഒരു ജൂലി ഷാഫീന എന്ന് പറയും. സഹോദരന്മാരെ, ഒരുപാട് ആളുകൾ ഇതൊക്കെ വിമർശിക്കും, ഒരുപാട് ആളുകൾ വിമർശിക്കുന്നവരുണ്ട്. ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിമർശിക്കാത്തവരെക്കാൾ ഒരുപാട് എന്നല്ല, കുറച്ച് ഇതാ ഹാത്തബവും ജാലുണ്ട കാലു സലാമ എന്ന് പറഞ്ഞേ കുറച്ചാളുകളുണ്ട്, അവർക്ക് എന്താ മഹാത്മാക്കളെന്ന് അറിഞ്ഞുകൂടാ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണെന്ന് അറിഞ്ഞുകൂടാ. തങ്ങളൊരു വീട്ടിലുണ്ടെങ്കിൽ അവിടെ പിന്നെ വിളക്കിന്റെ ആവശ്യമില്ല. ഓ എന്നാ പിന്നെ ഇനി വിളക്കൊന്നും വേണ്ട, വിളക്ക് വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം, വിളക്കുണ്ടായാലും കണ്ണു കാണാത്തവരിലേക്ക് ഉടൻ, അവർക്ക് എന്തിനാ വിളക്ക്, വിളക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പൊ വിളക്ക് ഉണ്ടാകണം, ആ വിളക്കിന്റെ പ്രകാശം മനസ്സിലാക്കാൻ സാധിക്കണം,
അത് കണ്ണ് ഉൾക്കൊള്ളണം, എന്നിട്ട് പ്രവർത്തിക്കാൻ സാധിക്കണം. വിളക്ക് കൊണ്ട് മാത്രമായില്ല. അപ്പോ അതാണ് അഹങ്കാഴ്ചയുടെ വിളക്ക്, ഹൃദയത്തിന്റെ വിളക്ക്. അല്ലാഹു നൂറു സമാവാത്തി വല്ല മസലു നൂരിഹി കമിസ്കാതി ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അല്ലാഹുവിന്റെ പ്രകാശം, അല്ലാഹു നൂറു സമാവാത്തി വല്ല ആകാശ ഭൂമികളെല്ലാം പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുകയാൽ എവിടെയാണ് ആ പ്രകാശം? കണ്ണു തുറക്കണം. കണ്ണു തുറക്കാൻ കണ്ണു വേണം. കണ്ണുണ്ടായാൽ പോരാ, കാണണം. ഇതല്ലേ സംഗതി? അല്ലാഹു ആകാശഭൂമികൾ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. എവിടെ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫീ ബുയൂതിൻ അദന അല്ലാഹു അന്തുർ ഫാവിദ് ഖറഫി അസ്മഹു അയുസ്ഖറഫി അസ്മഹു യുസബ്ബിഹു ലഹു ഫിയാ ബിലുദുബി വല്ലാസാൽ റിജാലുൻ ഏതാനും പുരുഷന്മാർ, ഏതാനും മഹാത്മാക്കൾ ജീവിക്കുന്ന വീടുകൾ, അവിടെ അല്ലാഹു തആല പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവിടെ പിന്നെ വേറെ പ്രകാശത്തിന്റെ ആവശ്യമില്ല. റിജാലുൻ എന്ന് പറഞ്ഞ ആ ഏറ്റവും വലിയ വലിയ വീടാൻ, ഏറ്റവും വലിയ പ്രകാശമുള്ള വീടാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളാ ഷരീഫ്. അവിടെ പൂർണ്ണാർത്ഥത്തിൽ മൂന്ന് പുരുഷന്മാരുണ്ട്: ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ, ഒന്ന് സിദ്ദീഖുൽ അക്ബർ, എന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആലാ അൻഹു റിജാൽ എന്ന പൂർണ്ണ പ്രയോഗം ഉൾക്കൊള്ളുന്ന മൂന്ന് മഹാപുരുഷന്മാർ. ആയിഷ ബീവിയുടെ സ്വന്തം വീടാണ് അവിടെ. പക്ഷെ ആയിഷ ബീവിക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല, അവിടെ മറവാടപ്പെടാൻ കഴിഞ്ഞില്ല. അപ്പൊ റിജാലും ഒമ്പ്രാത്ത് എന്ന് പറയേണ്ടിയിരുന്നതില്ല. സഹോദരന്മാരെ, അപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നേതൃത്വത്തിൽ മഹാന്മാരായ ഔലിയാക്കന്മാർ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് അല്ലാഹുവിന്റെ പ്രകാശമുണ്ട്. അവിടെ പിന്നെ വേറെ വിളക്കിന്റെ പ്രകാശമില്ല. ആത്മീയമായ പ്രകാശമാണ് ഈ പറയുന്നത്. ഇനി ഭൗതികമായ പ്രകാശമാണോ? ആയിഷ ബീവിയിൽ നിന്ന് ഉദ്ധരിക്കുന്നത് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അവർ വീട്ടിൽ കുപ്പായം തിന്നുകയായിരുന്നു, സൂചി കാണാനില്ല. താഴെ വീട് റസൂലുള്ള കയറി വന്നപ്പോൾ ആ പ്രകാശത്തിൽ സൂചി കണ്ടെത്തി എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതിന് വലിയ പ്രാധാന്യമുണ്ട് എന്നല്ല, നബി അതിനർഹരാണ്. റസൂലുള്ളാഹിന്റെ സഹാബിമാർ തന്നെ രാത്രി കൈവിരൽ ചൂട്ടാക്കി നടന്നു എന്ന് ബുഖാരിയും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. റസൂലുള്ളാഹിന്റെ സഹാബിമാർ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇരുട്ടത്ത് അവിടെ വിരൽ തുമ്പുകൾ പ്രകാശിച്ചു എന്ന് ബുഖാരി ഉദ്ധരിക്കുന്നത് കാണാം. അപ്പൊ പ്രകാശം പരത്തുക എന്നുള്ള ഭൗതികമായ പ്രകാശം അതൊരു വിഷയമല്ല. അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രകാശിപ്പിക്കാൻ സാധിക്കും. ഇന്നൊരു വട്ടം അമർന്നാൽ അഖില ലോകം മുഴുവനും പ്രകാശിതമാകും. അതല്ല വിഷയം. അല്ലാഹു നൂറു സമാവാത്തി വല്ലർ ആകാശഭൂമി പ്രകാശിപ്പിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ ആ പ്രകാശം അത് ഇലക്ട്രിസിറ്റിയുടെ പ്രകാശമല്ല. അല്ലാഹു തആലക്ക് ഇലക്ട്രിസിറ്റി അല്ല, ഇലക്ട്രിസിറ്റി മന്ത്രിയാണ് അല്ല. അല്ലാഹു തആല ആകാശ ലോകങ്ങൾ ലോകം മുഴുവനും അവന്റെ മഖ്ലൂഖാത്ത് എവിടെയുണ്ടോ അവിടെയെല്ലാം ആത്മീയ ചൈതന്യം നൽകിക്കൊണ്ടിരിക്കുന്നു, പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്ന ബൈത്തൻ അന്തസ്താക്കിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. അവിടെ വേറെ പ്രകാശങ്ങൾ വേണ്ട. ആ തുടർച്ചയിൽ തന്നെ എല്ലാം ലഭിക്കും. ആ വീട് കേന്ദ്രമാക്കി നാം ആ വീട്ടിൽ ചെന്നു കഴിഞ്ഞാൽ റസൂലുള്ളാന്റെ വീട് എന്ന് പറഞ്ഞാൽ ആ റൗളയാണ് എന്ന് മാത്രം വിചാരിക്കണ്ട. റസൂലുള്ളാന്റെ പ്രവർത്തനം എവിടെയെല്ലാം ഉണ്ടോ, എവിടെയെല്ലാം ഉണ്ടോ, അതെല്ലാം റസൂലുള്ളാന്റെ വീട് തന്നെയാണ്. അത് ഉൾക്കൊണ്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ സന്നിധിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രകാശം ലഭിക്കും. നാം ആ പ്രകാശത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കപ്പെടും. അങ്ങനെയാണ് ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നാളെ പരലോകത്ത് റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് നമുക്ക് ലഭിക്കുന്നത്. ആ ശഫാഅത്തിൽ ഇവിടെ നിന്ന് തന്നെ നാം മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കണം. ഇവിടത്തെ ക്യൂവിൽ നിന്നുകൊണ്ട് ആ ലിസ്റ്റ് വാങ്ങാൻ നമുക്ക് സാധിക്കണം. അതിൽ ഏറ്റവും മഹത്വമുള്ളതാണ് റസൂലുള്ളാഹിന്റെ പേരുള്ള സലാത്ത്. മൗലിദികളിൽ പ്രധാനമായ സലാത്തിലല്ലേ സലാത്തൻ. ഞാൻ പറഞ്ഞില്ല ആ ഇളവ് സ്വീകരിക്കണേ, മങ്കൂസിന്റെ ഇളവ് സ്വീകരിക്കണേ, ആ സംഗതിയാണ് സലാത്തൻ എല്ലാ മഹാത്മാക്കളും സലാത്ത്. 12,000+ സലാത്ത് മഹാന്മാരായ പണ്ഡിതന്മാർ സൂഫിയാക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം സല്ലല്ലാഹു അലൈഹി എന്ന് പറയുന്ന പ്രയോഗങ്ങളാണ് സുല്ലാന്റെ മേലുള്ള സലാത്ത്. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, വളരെ വ്യക്തമായി മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ അല്ലാഹു നമ്മോട് നമസ്കരിക്കാൻ പറഞ്ഞു. നാം എന്ത് ചെയ്തു?
ഞാൻ നമസ്കരിച്ചു. അല്ലാഹു നമ്മോട് സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, നബിൽ പണമുള്ളവർ സക്കാത്ത് കൊടുത്ത്. അല്ലാഹു നമ്മോട് നോമ്പ് തോൽക്കാൻ പറഞ്ഞു, നമ്മിൽ ശാരീരികമായ ശേഷിയുള്ളവർ നോമ്പ് തോറ്റു, അല്ലാത്തവർ ബദ്ർ സംവിധാനം നൽകി. ഇങ്ങനെ അല്ല പറഞ്ഞ കാര്യങ്ങളൊക്കെ നാം പരമാവധി ചെയ്തില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ അല്ല നിസ്കരിക്കാൻ പറഞ്ഞപ്പോ ജനസ്കരിച്ചോ എന്നല്ല പറഞ്ഞത്. അല്ല സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോ ഇതല്ല വലിയ മുതലാളി ഇച്ച് സക്കാത്ത് കൊടുത്തോ എന്നല്ല പറഞ്ഞത്. അല്ല നോമ്പോൽക്കണെന്ന് പറഞ്ഞപ്പോ ഭക്ഷണം അന്നം പാനം ഒന്നുമില്ലാത്ത ഇജനല്ല ഇജന്റെ നോറ്റോ എന്നല്ല പറഞ്ഞത്. പിന്നെ അതൊക്കെ നാം ചെയ്തു. എന്നാൽ സ്വലാത്ത് ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? പടച്ചോനെ ഇജന സല്ലല്ലാഹു അലൈഹി അള്ളാന്റെ സലാത്തിലാണോ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഹജ്ജ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. അതേസമയത്ത് വാചകന്റെ മേൽ നിങ്ങൾ സലാത്തും സലാമും നിർവഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നാം പറഞ്ഞു പടച്ചോനെ ഇജന്റെ സലാത്തിൽ അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? സ്വലാത്തിന്റെ ഔദ്യോഗിക വചനങ്ങൾ, ഔപചാരികമായ വചനങ്ങൾ ലോകത്ത് എവിടെയെല്ലാം ഉണ്ടോ, ഏതെല്ലാം സൂഫിവര്യന്മാരിലൂടെ നമുക്ക് ലഭിച്ചോ അതെല്ലാം പരിശോധിച്ചാൽ അവിടെയെല്ലാം ഈ വാചകം കാണാം. എന്നതല്ലാതെ വേറെ ഒരു ഔപചാരികമായ ഔദ്യോഗികമായ വാചകമില്ല. എല്ലാം പടച്ചവനോട് പറയുന്നു, പടച്ചവനെ എന്ത് കൽപ്പിച്ചാലും ശരി, സ്വലാത്ത് അത് എന്നെ ചെയ്യണം. അത് അർഹമായ വിധത്തിൽ റസൂലുള്ള അർഹിക്കും വിധത്തിൽ ആ സ്വലാത്ത് നിർവഹിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ കാര്യം നീ തന്നെ നിർവഹിക്കണം തമ്പുരാനെ എന്നാണ് നാം പറയുന്നതിൻ്റെ അർത്ഥം. നാം അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ പരിധി അതാണ്, നമ്മുടെ പരിധി അതാണ്. ആ പരിധി പ്രകാരം നാം അതിൻ്റെ രൂപത്തിൽ പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവ് വെള്ളിയാഴ്ച രാവിൽ നാം സ്വലാത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ ശരിയായ സാന്നിധ്യം റസൂലുള്ളാഹിൻ്റെ ഉണ്ടായിരിക്കും. അപ്പോ അവിടുന്ന് ഞങ്ങളിൽ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു, അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് പറയാൻ സാധിക്കും. ഇത് പറയാനും ഇത് ഉൾക്കൊള്ളാനും കേരളക്കാർക്ക് സാധിക്കണം. കേരളത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ നേതൃത്വം നൽകിയ മഹാനായ അള്ളാഹു തആലനു ഈ മങ്കൂസ് എന്ന് പറയുന്ന ഇളവ് ലഭിക്കുന്ന മുസ്ലിം ലോകത്തിന് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ആ ഇളവ് ചെയ്തുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യം നേടിക്കൊടുക്കുന്ന മങ്കൂസ് മൗലിദ് അതിന്റെ പ്രഥമമായ അതിന്റെ ഏറ്റവും ആദ്യത്തിനുള്ള തുടക്കം തന്നെ ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു. ഇതിനാണ് ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു തആലനു അതിന് ഒരു ഏറ്റവും നല്ല ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ പ്രാർത്ഥന അത് എഴുതിക്കൊണ്ട് ബിജാഹി നബിയിക്കൽ കരീം വവലിയിക്കൽ അലീം എന്ന് പറഞ്ഞു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു തആല അനുഗ്രഹിച്ചാൽ വീണ്ടും നമുക്ക് ബന്ധപ്പെടാം. എനിക്ക് മാനസികമായി ഏറ്റവും ഒരു ബന്ധമുള്ള ഒരു സംഗതിയാണ്, വളരെ നിങ്ങളെപ്പോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഗതിയായതിൻ്റെ പേരിൽ ഞാൻ ഇത് സംബന്ധിക്കുന്നു. ഇനിയും അല്ലാഹു തആല നമുക്കിവിടെ സംബന്ധിക്കാനുള്ള ഹൈറും ബർക്കത്തും മാനസികമായ താല്പര്യവും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദിനെ പോലുള്ള മഹാത്മാക്കളുടെ ആ ചര്യ പിന്തുടർന്നുകൊണ്ട് അവരുടെ മാർഗം സ്വീകരിച്ച് അവരുടെ കൂട്ടത്തിൽ അവരുടെ ഖാദിമീങ്ങളായി അല്ലാഹു തആല നമ്മയെല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഇതിനു വേണ്ടി അധ്വാനം ചെയ്യുന്ന, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ മഹാന്മാരായ സുന്നത്ത് ജമാഅത്തിൻ്റെ കാരണന്മാരുണ്ട്, ഹാജിമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, നേതാക്കളുണ്ട്, സാധാരണക്കാരുണ്ട്. അവർക്കും നമുക്കും എല്ലാം അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും റഹ്മത്തും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. പോകാനേതാണ്ട് തീരുമാനമായിരുന്നു, പക്ഷേ തിരുപ്പഞ്ച് ഉസ്താദ് നിർത്തി. ഇനി എത്ര നീളുന്നു എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട ശൈഖ് ആശംസമൊക്കെ വീണ്ടും ലോകം വരുന്നത്. അദ്ദേഹത്തിന് വീണ്ടും ലോകം വന്നു. വീണ്ടും ലോകം വന്നപ്പോ ഞായറാഴ്ച വൈകിട്ടാണ്, തിങ്കളാഴ്ച പുലർച്ചെയല്ല മരിക്കുന്നത്. അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി ഇവരൊക്കെ നടന്നിട്ടേ ശിഷ്യന്മാരൊക്കെ നടന്നിട്ട് കാണുന്നില്ല, ഉസ്താനെ കാണുന്നില്ല, സാർ പള്ളിക്ക് പുറത്ത് വരുന്നില്ല, എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല, ഒരാൾക്കും അറിയില്ല. അവിടെയുള്ള ബഹുമാനപ്പെട്ട ഉസ്താദിയെയും കൂട്ടി പിന്നെ കണ്ടുമുട്ടിയത് സുബൈക്കാം. ആ സുബൈയുടെ സമയത്താണ് ഉസ്താദ് മരിക്കുന്നത്. ഉസ്താദിനോട് ഈ കാര്യം വിശദീകരിച്ച് പറഞ്ഞപ്പോ നേരത്തെ തങ്ങളോട് സൂചിപ്പിച്ചു. ആവർത്തിച്ച് ഉസ്താദിനോട് ദുആ ചെയ്യാമെന്ന ഉസ്താദ് ചോദിച്ച ചോദ്യം, ഒരു വിള നെല്ല് അത് വിളഞ്ഞാൽ അത് കൊയ്തെടുക്കാതിരുന്നാൽ ആർക്കാ നട്ടം? കൊടമക്ക് നട്ടമാണ്. അങ്ങനെ തന്നെ പറഞ്ഞു, അവിടെ പൊയ്ക്കോട്ടേ നടന്നു.
കൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അതിൽ തർക്കമില്ല. വന്ദ്യരായ തൃപ്പഞ്ചി ഉസ്താദിനെ കുറിച്ച് 5 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ട ഒരു കഥ. ഒരു വിഷയവുമില്ല ഇവിടെ മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ല പറഞ്ഞത്, അവരുടെ കാത് ഞാനാകുമെന്ന, അവരുടെ കണ്ണ് ഞാനാകുമെന്ന, അവരുടെ കാല് ഞാനാകുമെന്ന, അവരുടെ കൈ ഞാനാകുമെന്ന, അവരുടെ നാവ് ഞാനാകും. ലൈൻ സഅലനീ ലഉതിയന്നഹു, അവരങ്ങ് ചോദിച്ചാൽ ഞാൻ അതങ്ങ് കൊടുക്കും. വലൈൻ സ്താദനീ, അവർ കാവൽ ചോദിച്ചാൽ ഞാൻ കാവൽ കൊടുക്കും. ഓരോരുത്തൻ മദ്യപിച്ചാൽ തൽക്ഷണം ഈമാന്റെ നൂറ് പുറത്ത് പോയെന്നറിയണം. മദ്യം ഒരാൾ കുടിക്കുന്നു എന്നാൽ ഇന്ന് കുടിപ്പിക്കുമേ ചലം നരകമിൽ നിന്നും. സൗഖ്യമുണ്ടാകാനുള്ള താല്പര്യത്തെക്കാൾ എന്റെ നേതാവിന്റെ അനുയായികൾക്ക് പരീക്ഷണം ഉണ്ടാകാനാണ് താല്പര്യം. ആ പരീക്ഷണത്തിൽ അവർ വിജയിക്കുമ്പോൾ അല്ലാഹു അവർക്ക് ഉന്നത ദർജ കൊടുക്കുമല്ലോ. ഇത് കത്തെഴുതി ലോക ചരിത്രത്തിൽ ഒരു കാൾ മാക്സ് ഇങ്ങനെ എഴുതിയിട്ടില്ല, ഒരു എംഗൽസ് ഇങ്ങനെ എഴുതിയിട്ടില്ല, ഒരു കുഫുറനെ ഇങ്ങനെ പറയാൻ ലോക ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ല. ലോക ചരിത്രത്തിൽ ഒരൊറ്റാളാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അത് ഫിർഔന്റെ ഭാര്യയായിരുന്നു. അന റബ്ബുകുമുല്ലഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞ് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കിബറിന്റെ അഹങ്കാരത്തിന്റെ പ്രതീകമായ ഫിർഔന്റെ ഭാര്യയായി എന്നിട്ട് പോലും തൗഹീദിൽ അധിഷ്ഠിതമായി ഇലാഹിയായ ചിന്തയിൽ സമയം ചെലവഴിച്ച, അല്ലാഹുവിന് വേണ്ടി ആയുസ് ചെലവഴിച്ച, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പണം നടത്തിയ ഒരു പെണ്ണിന്റെ കഥ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുകയാൽ. ഇവിടെ പ്രധാനമായി നാം സമ്മേളിക്കാനുള്ള കാരണം മർഹൂം കാളമ്പാടി ഉസ്താദ് അവരുടെ അനുസ്മരണ സമ്മേളനമാണ്. പണ്ഡിതർ മാത്രമാണ് അമ്പിയാക്കളുടെ അനന്തരാവകാശികൾ എന്ന് ഹബീബായ റസൂലുള്ള പറഞ്ഞല്ലോ. ആ വാക്കിനെ പൂർണ്ണമായും അന്വർത്ഥമാക്കുന്ന ജീവിതമായിരുന്നു മഹാനായ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ. പടച്ച റബ്ബ് അവർക്ക് കൊടുത്തതിലും നമുക്ക് തരാത്തതിലും നിനക്ക് വല്ല സംശയവുമുണ്ടോ? റബ്ബ് അവരെ ഏറ്റെടുത്തു നമ്മളെ കൈയൊടിച്ചു എന്നാണോ നീ കരുതുന്നത്? ഉലായിക ഖൗമുൻ ഉജ്ജിലത്തുലഹും തയ്യിബാത്തുഹും ഫിൽ ഹയാത്തി ദുനിയാ. ഉമറേ, ഉലായിക ഖൗമുൻ, അവർ ഒരു ജനസമൂഹമാണ്. ആ ജനസമൂഹത്തിന്റെ പ്രത്യേകത എന്താണ്? പരിശുദ്ധ തിരുദൂതർ പറയുന്നു, ഉജ്ജിലത്തുലഹും തയ്യിബാത്തുഹും ഫിൽ ഹയാത്തി ദുനിയാ. അവർക്ക് പടച്ച റബ്ബ് ഭൂമുഖത്ത് തന്നെ സൗകര്യങ്ങളൊക്കെ കൊടുത്തു തീർക്കുകയാണ്. പരലോകത്ത് ചെന്നാൽ കട്ടപ്പെടേണ്ടവനാണവൻ. അവൻ ഇവിടെ നെയ്തൊരുക്കുന്ന എല്ലാ സൗകര്യങ്ങളും പരലോകത്ത് തീ കൊടുക്കേണ്ടതാണ്. എന്നോട് ചോദിച്ചു, യാ മൽഊനു, ഏ ശപിക്കപ്പെട്ടവനെ, കം അഇദാഉക മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്ന് നിന്റെ ശത്രുക്കൾ ആരാൻ, എത്ര ശത്രുക്കൾ നിനക്കുണ്ട്? ആല ഇബ്ലീസുൽ ലഈൻ പറഞ്ഞു, 15 15 ആളുകൾ എന്റെ ശത്രുക്കളാണ്. ഔവലുഹും അന്ത, ഒന്നാമൻ നിങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എന്റെ ഒന്നാമത്തെ ശത്രു നിങ്ങളാണ്. ആരോടാണ് പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഓരോ ബാപ്പയും ഇമാമാണ്. വൽ മർഅത്തു റായത്തുൻ അലാ ബൈതി സൗജിഹാ വ വലദിഹി വഹിയ മസ്ഊലുൻ അൻഹും. പെണ്ണ് ചിന്തിക്ക പെണ്ണെ, നീയും ഭരണാധികാരിയാണ്. നിന്റെ വീട്ടിന്റെ ഭരണാധികാരി ഭർത്താവിന്റെ സമ്പത്തിന്റെ ഭരണാധികാരി, വീട്ടിന്റെ ഭരണാധികാരി ഭർത്താവിന്റെ മക്കളുടെ ഭരണാധികാരി. അവരെ കുറിച്ച് നിന്നോട് ചോദ്യമുണ്ടാകും. ഓരോ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമും പറയുമ്പോ മനസ്സിന്റെ ഒരു ഘോഷയാത്ര ഉണ്ടാകണം. ഒന്ന് മുഹമ്മദ് മുസ്തഫ, മഹാന്മാരായ അമ്പിയ കഴിഞ്ഞാൽ പിന്നെ സിദ്ദീഖുല്ലക്ബറും ഉമറുൽ ഫാറൂഖും മഹാന്മാരായ അസറത്തുൽ മുബശ്ശിരീങ്ങൾ, മഹാന്മാരായ സഹാബാക്കൾ, സിദ്ദീഖീങ്ങൾ, താബിഈങ്ങൾ, രക്തസാക്ഷികൾ, സ്വാലിഹീങ്ങൾ, ആ സ്വാലിഹീങ്ങളെ പരമ്പര വരുമ്പോ ഔദുൽ ആദമും അഹമ്മദുൽ കബീറു റിഫായിയും ഖാജാ മൈനുദ്ദീൻ ജിസ്തിയും മമ്പുറം തങ്ങളും മഹാനായ തൃപ്പനീർച്ചി ഉസ്താദുമൊക്കെ നമ്മുടെ കൽബിൽ ഇങ്ങനെ കയറി വരണം.